ആ അഖിൽമാരാർ, അഖിൽമാർ ഇറങ്ങി നടന്ന് പറയുവാണ്, അതും ഒരു ഓൺലൈൻ മീഡിയ, ഒരു മെയിൻ മീഡിയ പോലും അല്ല, ഓൺലൈൻ മീഡിയയിൽ വന്നിട്ട് ഒരു ആരോപണം. ആരോപണം എന്ന് നിസ്സാര ആരോപണമല്ല, കാസ്റ്റിംഗ് കൗച്ച് പോലത്തെ ആരോപണം, സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്ന ആരോപണം, അത് സത്യം പറഞ്ഞ പീഡന കേസ്. ഇതൊരു കേസ് ആവുകയാണെങ്കിൽ പീഡനമാണ് വരേണ്ടത്. ഈ പറഞ്ഞ പോലെ കാസ്റ്റിംഗ് കൗച്ച്, തൊഴിലിടത്തിലുള്ള സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നത് എന്നൊക്കെ സംബന്ധിച്ചുള്ള ഒരു വലിയ കേസാണ്. അത് ചെറിയ കേസല്ല. ഇത് ഫെമിനിസ്റ്റുകൾ എന്താ ഏറ്റുപിടിക്കാനൊന്നും മനസ്സിലായില്ല. അങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ ഇവിടുത്തെ ഫെമിനിസ്റ്റ് ഗ്രൂപ്പുകൾ ശരിക്കും പറഞ്ഞാൽ ആക്ടിവിസ്റ്റുകൾ എല്ലാവരും ഇടപെട്ട് അത് വലിയൊരു കേസാക്കി മാറ്റേണ്ട സംഭവമാണ്. അതാരായാലും ആ ഇരയെ കണ്ടെത്തണം, ആ വിക്ടിമിന് ഒരിക്കലും മുന്നോട്ട് വരാൻ ധൈര്യമില്ലെന്നുള്ളതൊക്കെ അഖിൽമാരാർ പറയുന്നുണ്ട്. അതിന് ഈ വനിതാ സെല്ല്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്ത്രീ സുരക്ഷ, സ്ത്രീ സംരക്ഷണം, അതുപോലെ തന്നെ എന്താണ് വനിതാ കമ്മീഷൻ, എല്ലാവരും ഇടപെടേണ്ട ഒരു സ്ഥലമാണ്. കാരണം ഇത്രയും വലിയൊരു ഷോയാണ് നടക്കുന്നത്. അതുപോലെ തന്നെ മോഹൻലാൽ ഇടപെടേണ്ട ഒരു സീനാണ്. പക്ഷെ ഇവിടെ ആരും ഇടപെടുന്നില്ല. ഇവിടെ ഇവരാരും എല്ലാവരും മൗനം പാലിച്ചിരിക്കുകയാണ്. പക്ഷെ ഈ അഖിൽമാരാർ എന്ന് പറഞ്ഞ ആളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ആ പിള്ളേർ വരുമ്പോൾ തന്നെ അവർക്കൊരു കേസ് കൊടുക്കാനുള്ള എന്തെങ്കിലും ചെയ്യും. പോലീസ് സ്റ്റേഷന് കേസ് കൊടുക്കണം, അല്ലാതെ ഇങ്ങനെ നടന്ന് പറഞ്ഞാൽ പോരാ. അപ്പോൾ ആ കേസ് കൊടുപ്പിക്കും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ FIR കൊടുത്താൽ മാത്രമേ നല്ല മെയിൻ മീഡിയാസൊക്കെ എന്താ പറയുക, ഇത് റിപ്പോർട്ട് ചെയ്യത്തുള്ളൂ. അതാണ് സാധാരണ നടക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ ഒരു മൂന്നാല് സ്ഥലത്ത് ഇടപെട്ടപ്പോൾ വിളിച്ച് ചോദിക്കുമ്പോൾ പറയുന്നത് FIR കിട്ടിക്കഴിഞ്ഞാൽ അവർ വീഡിയോ എടുത്ത് വെക്കും. പക്ഷേ FIR കിട്ടിയാൽ മാത്രമേ അവർ പോസ്റ്റ് ചെയ്യത്തുള്ളൂ, പ്രത്യേകിച്ച് ഇങ്ങനത്തെ സെൻസിറ്റീവ് ഇഷ്യൂസൊക്കെ. പക്ഷേ ഇവിടെ ഹൈദരലി എന്ന് പറയുന്ന ആ ഒരു മാധ്യമപ്രവർത്തകർ ഒരു മഞ്ഞ നിലവാരമുള്ള ഒരു വാർത്ത പോലത്തെ ഒരു പരിപാടി അങ്ങ് സെറ്റ് ചെയ്തെന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇതിന് നിയമപരമായ ഒരു നടപടി എടുത്തിട്ടില്ല. ഇതുപോലത്തെ ഒരു സിവിയർ, ഒരു സീരിയസ് ഇഷ്യൂവിൽ ഒരു നിയമ നടപടി എടുത്തിട്ടില്ല. വെറുതെ ഇരുന്ന് എന്ത് സമയം കളയാനായിട്ട് എടുക്കുന്ന ഒരു പരിപാടി പോലെ. അപ്പൊ ഈ പരിപാടിക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. ഈ അഖിൽമാരാർ എന്ന് പറയുന്ന ആള്, ഇവരെ ഇപ്പൊ നമുക്ക് വേണേ ഈ പറഞ്ഞ പോലെ ഒരു കേസ് വല്ലതും കൊടുത്തു കഴിഞ്ഞാൽ ഈ അഖിൽമാരാർ ഈ ഹൈദരലിയുമായിട്ട് എങ്ങനെ വന്ന് അങ്ങനെ ഒരു സംഭവം സെറ്റ് ചെയ്തു, ഇത് പൈസ കൊടുത്തിട്ട് പെയ്ഡ് ആണോ, അതായത് അഖിൽമാരാറിന് പേ ചെയ്തിട്ടുണ്ടോ, അതോ അഖിൽമാരാർ പേ ചെയ്തിട്ടുണ്ടോ, എന്നൊക്കെ ഇവരുടെ ട്രാൻസാക്ഷൻസ്, ഇവർ തമ്മിലുള്ള എന്തെങ്കിലും പണമിടപാട് നടന്നിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ മനസ്സിലാൻ പറ്റത്തുള്ളൂ ഈ അഖിൽമാരാറിന്റെ ഉദ്ദേശം എന്താണെന്ന്. അപ്പൊ ഇതിനകത്തൊക്കെ പെയ്ഡ് ആയിട്ടുള്ള ഇന്റർവ്യൂസ് ഒക്കെ ആയിരിക്കും മിക്കവാറും. ഇവരൊക്കെ ഇങ്ങനെ ബിഗ് ബോസിൽ നടക്കുന്നവരൊക്കെ പെയ്ഡ് ഇന്റർവ്യൂസ് നടത്തുന്നത്. അപ്പൊ അവർ പറയുന്ന കാര്യങ്ങൾ ലൈമിലേറ്റ് നിൽക്കാൻ വേണ്ടിയിട്ടും അവർക്ക് പൈസ കിട്ടാൻ വേണ്ടിയിട്ടുമാണ് ഇവർ ചെയ്യുന്നത്. അല്ലാതെ ഇവിടെ നാട് നിൽക്കാൻ വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ സുരക്ഷയോ അല്ലെങ്കിൽ സ്ത്രീയുടെ സംരക്ഷണമോ അല്ലെങ്കിൽ സ്ത്രീത്വത്തോടുള്ള ഇത്രമാത്രം വലിയ ഇതൊന്നും ഉണ്ടായിട്ടല്ല ചെയ്യുന്നത് എന്നുള്ളത് 100% ഉറപ്പാകുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ഈവൻ ഈ സ്ത്രീയെയും കൊണ്ടോ അല്ലെങ്കിൽ ഈ കുട്ടികളെയും കൊണ്ടോ കേസ് കൊടുപ്പിച്ചിട്ടില്ല. അല്ല വേണ്ട, ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ ചെന്നിട്ടില്ല. ഏഷ്യാനെറ്റ് എന്ന സ്ഥാപനത്തിനെ മൊത്തത്തിൽ അടിച്ച് ആക്ഷേപിച്ചിട്ടുണ്ട്. ഏഷ്യാനെറ്റിലെ മുഴുവൻ സ്റ്റാഫുകളും ഇപ്പോൾ സംശയത്തിന്റെ ഒരു ദൃഷ്ടിയിലാണ് ആൾക്കാർ കാണുന്നത്. ഇവനാണോ ആ അവൻ, ഇവരുടെയൊക്കെ വീടുകളിൽ അയൽവക്കത്തെ സുഹൃത്തുക്കള് അതുപോലെ തന്നെ പരിചയമുള്ള ആൾക്കാർ എല്ലാവരും ഓരോരുത്തരെ സംശയിച്ചു കാണും. ഇപ്പൊ പലരോടും ചോദിച്ചു കാണേ, ഇടേ നീയാണോടേ. അതുപോലെ തന്നെ ഈ കണ്ടസ്റ്റൻസ് ആയിട്ടുള്ള സകല സ്ത്രീകളെ പുരുഷന്മാരെ ഒരുപോലെ ഈ പറഞ്ഞ അഖിൽമാരാർ അപമാനിച്ചിട്ടുണ്ട്. അഖിൽമാരാർ പറയുന്നതിനകത്തുള്ള കുഴപ്പം, അഖിൽമാരാർ കാടടച്ചു പിടിക്കുന്ന ഒരു സാധനം അല്ല വേണ്ട, കൃത്യമായിട്ട് ആളെ പറയാത്തപ്പോ ഇതിനകത്ത് ഏത് പെണ്ണാണ്. അവൻ ഇടയ്ക്ക് അതിനകത്ത് ഈ ഹൈദറിനോട് പറയുക, പെണ്ണുങ്ങളെ മാത്രമല്ല വേണമെങ്കിൽ ആണുങ്ങളെ അവർക്ക് മിസ്യൂസ് ചെയ്യാം, ഈ ഒന്ന കാലത്ത് അങ്ങനെയൊക്കെ അല്ലേ എന്നുള്ള രീതിയിലും അവനോരത് പറഞ്ഞു പിടിപ്പിക്കുന്നുണ്ട്. അപ്പൊ അവിടെ വന്നിട്ടുള്ള ആദ്യത്തെ സീസൺ തൊട്ട് ഈ അവസാനത്തെ സീസൺ വരെയുള്ള എല്ലാവരും സംശയത്തിന്റെ ഒരു ഇതിലാണ് ഇപ്പൊ നിൽക്കുന്നത്. കാരണം ആദ്യത്തെ കണ്ടസ്റ്റൻസ് ആരൊക്കെയാണ്, അവരെല്ലാം അതിൽ ആരൊക്കെയായിരിക്കും, ഓരോരുത്തരും ആലോചിക്കുമല്ലേ. കൃത്യമായിട്ട് ആളെ കാണിച്ചു കഴിഞ്ഞാൽ ഇത്ര ആലോചനയില്ല. ഇപ്പൊ അവിടെ കണ്ടസ്റ്റൻസ് ആയിട്ട് അവിടെ മത്സരിക്കുന്ന, അല്ലെങ്കിൽ മത്സരിക്കുന്ന പറയാൻ പറ്റുന്ന പരിപാടിയിൽ പങ്കെടുത്തിരിക്കുന്ന ഓരോ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും എല്ലാം അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സെക്ഷലി, ഈ അഡ്ജസ്റ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ സെക്ഷലിയാണ്, അവൻ പറയുന്നത് കേട്ടിട്ട് ഇതൊരു വലിയ പ്രശ്നമായിട്ട് വരണമെന്നുണ്ടെങ്കിൽ, ഓ അഖിൽമാരാർ പറഞ്ഞത് എന്താണ്, അവിടെ കണ്ടസ്റ്റൻസ് ആയിട്ടുള്ള പെൺകുട്ടികളുമായി ഏഷ്യാനെറ്റിലെ ആൾക്കാർ തൊട്ടപ്പുറത്ത് ചായ കിടപ്പിൽ ചായ കുടിച്ച് സൊറ പറയും എന്നല്ല മനസ്സിലാക്കിയത്. അവൻ എന്നിട്ട് അജിൻ എന്ന് പറഞ്ഞൊരു അവതാരകനെ ചീത്ത വിളിക്കുന്നുണ്ട്, നീ എന്തോടെ പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞു അവിടെ കയറി പറ്റുന്ന അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞാലും പൊതുജനം മുഴുവൻ മനസ്സിലാക്കിയിരിക്കുന്ന ഇവന്റെയൊക്കെ സംസാരത്തിൽ അങ്ങനെയാണ്. ഇവ പ്രത്യേകം പറയുന്നുണ്ട് ഏഷ്യാനെറ്റിലുള്ള എല്ലാവരും ഒന്നുമല്ല, ഏഷ്യാനെറ്റ് രണ്ടു മൂന്ന് പേരേ ഉള്ളൂ. അവർ ഏഷ്യാനെറ്റുകാർക്ക് അത് മനസ്സിലായിട്ടുണ്ട്, ഞാൻ പറഞ്ഞ ആർക്കാണ്, ഏഷ്യാനെറ്റ് മനസ്സിലായി പോരാ. അങ്ങനെ ഏഷ്യാനെറ്റുകാർക്ക് മാത്രം മനസ്സിലാക്കാനാണ് നീ ഏഷ്യാനെറ്റ് പോയി പറഞ്ഞാൽ മതിയാവും. നല്ല ഓൺലൈൻ മീഡിയയിൽ വന്നിരുന്ന ഒരു ന്യൂസ് ചാനൽ പോലെ തിരിച്ചറി, ന്യൂസ് ചാനലല്ല ഈ പറഞ്ഞ സിനിമാടന്മാരുടെ വാലും നോക്കി നടക്കുന്നില്ല, പുറകെ ഒരുമാതിരി എന്താ പറയണ്ടത്, മണത്ത് നടക്കുന്ന ഒരു പട്ടിയെ നമ്മൾ അങ്ങനെ പറഞ്ഞാൽ ശരിയല്ല. ഓക്കെ, അങ്ങനത്തെ ഒരു തന്നെ അതുപോലത്തെ ഒരു മീഡിയ, അതാണ് ആ ആള്, ഈ അലി എന്ന് പറഞ്ഞത് ഹൈദർ അലി. എവിടെയും ചെന്ന് കയറാൻ ഒരു മടിയില്ലാത്ത ഉടുപ്പില്ലാത്തൊരുത്തിൽ അവന്റെ അടുത്ത് ചെന്ന് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ അവൻ മഞ്ഞ സ്വഭാവം ഉള്ളതുകൊണ്ടാണ് ഈ സാധനം ഇന്റർവ്യൂ ആക്കി മാറ്റുന്നത്. അതുകൊണ്ട് അയാൾക്ക് നേട്ടമുണ്ട്. ഈ പറഞ്ഞ അഖിൽമാരാറിന് എന്ത് നേട്ടം എന്നുള്ളതാണ് അടുത്ത പ്രശ്നം. അപ്പൊ അഖിൽമാരാറിന് ഒരു നേട്ടമുള്ളത് ഇങ്ങനെ കയറി മെഴുകി ഇതെല്ലാം കൂടെ പറഞ്ഞ് ഭയങ്കര വീരശൂരനാണ്, ഞാൻ അത്രക്കാരനാണ്, ഞാൻ അതിനകത്ത് പ്രതികരിച്ചവനാണ് എന്നൊക്കെ പറയാൻ ഇവർക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഇവന്റെ വിചാരവും ഭയങ്കര ധീരനാണ്, വീരനാണെന്നൊക്കെയാണ്. അപ്പൊ അവൻ അത് അങ്ങനെ തന്നെ പറയും, സ്വയം പറയുന്ന, സ്വയം പ്രഖ്യാപിത ധീരൻ, സ്വയം പ്രഖ്യാപിത വീരൻ, സ്വയം പ്രഖ്യാപിത സ്ത്രീ സംരക്ഷകൻ, സ്വയം പ്രഖ്യാപിത ട്രാൻസ്ജെൻഡർ സംരക്ഷകൻ വരെയായി ഇടയ്ക്ക് പറഞ്ഞു വന്നപ്പോൾ. അത് ജാൻമണി ആഹ്വാനിച്ചു. അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇവൻ വലിയ എന്തോ ഭയങ്കര സംഭവം ചെയ്യുന്ന പോലെ ചെയ്യുന്നത്. പക്ഷെ ഇവൻ എന്താ ചെയ്യുന്നത്, ഇവൻ ചെയ്യേണ്ടത് ഇവൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എന്താ, ഇവനെതിരെ കുറെ കേസ് വന്നു, ഇവനെതിരെ ഈ പെണ്ണുങ്ങളടക്കം കേസ് കൊടുക്കുക. ഒറ്റ കേസ് കൊടുക്കേണ്ട സ്ഥാനത്ത് 10 കേസ് ഇവന് നേരെയായി.
ഇവൻ കിടന്ന് കളിച്ചതാ. ഇവൻ ഈ പറഞ്ഞ പോലെ കാശ് ഉണ്ടാക്കാൻ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. കാരണം കൈകളിൽ ഒരു ബെൻസ്, കൂപ്പർ, പിന്നെന്തോ ഫ്ലാറ്റ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഈ കിട്ടിയ പൈസക്ക് ഇ എം ഐ എടുത്തേക്കുമായിരിക്കും. ഡൗൺ പേയ്മെന്റ് കൊടുത്ത് ഇ എം ഐ അടിച്ചിട്ട് ഇനി ഇതിന്റെ മന്ത്ലി ഇ എം ഐ അടയ്ക്കാനുള്ള തത്രപ്പാടായി കാണുന്നു, മനസ്സിലായി? അപ്പൊ അവനൊരു കാൽക്കുലേഷൻ ഉണ്ട്, ഒരു മാസം ഇത്രയും കിട്ടിയില്ലെങ്കിൽ പരിപാടി നടക്കത്തില്ല. അപ്പൊ അതിന് ഇവന്റെ ബുദ്ധിക്കും ഇവനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള മണ്ടത്തരങ്ങളായി കാണിക്കുന്ന മൊത്തം. ഇതുപോലത്തെ പൊട്ടന്മാർ, ഇത് ഇതിന് മുമ്പ് ഇവൻ പൊട്ടനാണെന്നും ഇവൻ കാണിക്കുന്ന മണ്ടത്തരങ്ങൾ ഞാൻ പല വീഡിയോയിൽ ഇട്ടിട്ടും ആൾക്കാർക്കൊന്നും അത്രയ്ക്ക് ഉണ്ട് മനസ്സിലായി. അഖിലേട്ടൻ എന്ന് പറഞ്ഞ് പൊക്കി പിടിച്ച് നടക്കാൻ എവിടെ ഇപ്പൊ അഖിലേട്ടൻ? അഖിലേട്ടൻ ഇതാണോ ഏട്ടൻ? ഒരു സഹോദരൻ അവന്റെ പെങ്ങൾക്ക് ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഓ കണ്ട ഹൈദരലിയുടെ മീഡിയ പോയിരുന്ന് കൊണവർത്താനം പറയുകയാണ് ചെയ്യുന്നത്. എല്ലാം വേണ്ട, നിങ്ങളുടെ ആരുടെയെങ്കിലും ഭാര്യയ്ക്കോ മക്കൾക്കോ എന്തിനാ ഇവന്, ഇവനും ഉണ്ടല്ലോ ഇതൊക്കെ, സഹോദരിക്കോ അമ്മയ്ക്കോ ആർക്കെങ്കിലും ആണ് ഇങ്ങനൊരു രീതിയിലുള്ള ഒരു സമീപനം എവിടെ നിന്നും ഉണ്ടായെന്ന് ഈ തന്നെ അറിയുന്നുണ്ടെങ്കിൽ ഇവൻ എന്താ ചെയ്യാൻ പോകുന്നത്? ഇവൻ ഇതുപോലെ നടക്കും, ഇങ്ങനെ പാട്ടും പാടി നടക്കുന്ന പോലെ അവിടെ ഇവിടെ ഇരുന്ന് കച്ചറ വർത്താനം പറയുമോ? ആ അതുണ്ട്, അതും ശരിയാ. ആണോ സാബുവൻ ഇതിൽ കൂടുതൽ പറഞ്ഞിട്ടുണ്ട്? ആ ശരിയാ, എന്നിട്ട് ചിരിക്കുന്നു. ഇതിലും കൂടുതൽ മോശപ്പെട്ട സംഭവങ്ങൾ നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ചിരിക്കുക, ക്യാമറ നോക്കി ചിരിക്കുക. അവൻ അവൻ ലൈവ് ഇട്ടിട്ട് ഇവനിത് ചിരിക്കാനുള്ള വിഷയമാണോ? അവൻ മധുവിനെ പറ്റി പറഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ല, മധുവിനെ പോലെ ഒരു പാവപ്പെട്ടവനെ അതിക്രൂരമായി കൊല്ലപ്പെട്ട ഈ കേരളത്തിൽ നടന്ന വളരെ ദാരുണമായ ഒരു സംഭവമാണ്. ആ മനുഷ്യനെ കളിയാക്കിയവനായി ഇവൻ, മധുവിനെ പോലെ കക്കുവാണെന്ന് ചോദിച്ച് അവനാ മോഷ്ടാവാക്കിയതാ, മധു ഒരു മോഷ്ടാവാണെന്നൊക്കെ ഇവൻ വിചാരിച്ചേക്കുന്നു. അന്ന് ഞാൻ ഇതേപോലെ വീഡിയോ ഇട്ടു, എപ്പോഴും കിടന്ന് കുറെ എണ്ണം വന്നിട്ട് നിനക്കറിയത്തില്ല അഖില മറ്റതാണ്. ഓരോ പ്രാവശ്യം ഇവൻ കാണിക്കുന്ന ഇമാരി തെണ്ടിത്തരങ്ങളാണ്. ഇവനെ ഇവനെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലായി, ഇവൻ ആരുടെയും തലേ കയറുന്നുണ്ട് അവർ പാവപ്പെട്ടവരായിരിക്കും. അവൻ അങ്ങനത്തെ സൈഡിലോട്ട് ഒരു കുണവർത്താനം പറയാൻ മടിയില്ലാത്ത തരത്തിന് അത്രേ ഉള്ളൂ. ഇവന് സ്വയം ഒരു വലിയ എന്താണ് മറ്റേതാണെന്നുള്ള ധാരണയുണ്ട്. ഇവന് ജാതി മുന്തിയതാണോ, അത് ഇവൻ ഉന്നത കുല ദേവനാണോ എന്നൊക്കെ ഒരു സംശയമുള്ള ആളാണ്. അവൻ അങ്ങനെ ഇടപെട്ടങ്ങ് അങ്ങനെ ആവാൻ ശ്രമിക്കുന്നതാണ്. അതിൽ അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണൻ ആവാൻ സുരേഷ് ഗോപി ശ്രമിക്കുന്ന പോലെ ഈ ജന്മത്തിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ സാധനമാണ് ഞാൻ എന്ന് തെറ്റിദ്ധരിച്ചിട്ട് കിടന്ന് വിളിച്ചു പോകുന്നതാണ് നടത്തില്ല. അങ്ങനത്തെ ആവാൻ ആഗ്രഹം ഉണ്ടാവുന്നില്ല ഇപ്പൊ ഇവനൊക്കെ, അതുകൊണ്ടാണെന്ന് അറിയത്തില്ല. എന്താണ് ഇവന്റെ പരിപാടി ഇതാണ്, മനസ്സിലായോ? ഇവന്റെ വീട്ടിലോ അല്ലെങ്കിൽ ഇവന്റെ ചുറ്റുപാടിലോ ഇങ്ങനെ സംഭവം ഉണ്ടായാൽ നിങ്ങളാണെങ്കിൽ എന്താ ചെയ്യുന്നത്? അത് അവൻ ചെയ്തിട്ടില്ല. ഭാര്യയ്ക്കും മക്കൾക്കും ഒക്കെ ഇങ്ങനെ സീൻ ഉണ്ടായെന്ന് പറഞ്ഞാല് അഖിൽമാരെ അറിയാൻ അറിയത്തില്ല എനിക്ക്. അവന്റെ വീട്ടിലൊക്കെ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാല് പോലീസ് കേസൊന്നും കൊടുക്കത്തില്ല, പകരം ഇതേപോലെ മീഡിയയിലൊക്കെ വന്നിരുന്ന് പറഞ്ഞ് റീച്ചും കൂട്ടി അതിനകത്ത് നല്ല നക്കപ്പിച്ച് കിട്ടുവാണോ, അത് മേടിക്കുവാണോ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ എന്റെ അടുത്താണ് വരുന്നതെങ്കിൽ ആ പെൺകുട്ടികൾ എന്നെയാണ് വിളിക്കുന്നതെങ്കിൽ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്ന പോലീസ് കേസ് കൊടുക്കും. കൊടുക്കാൻ സമ്മതമല്ലേ, ഇതിനകത്ത് ഇടപെടത്തില്ല, അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യും. ആര്? ചെകുത്താനൊക്കെ സപ്പോർട്ട് ചെയ്യും കേട്ടോ, അങ്ങനെ ചെയ്തിട്ടുള്ളൂ, അങ്ങനെ ചെയ്യത്തുള്ളൂ. അത് കേസാക്കും, ആ കേസിന്റെ എഫ്ഐആർ കൊടുത്തിട്ട് മെയിൻ മീഡിയാസ്, അതായത് ഇവിടെ ഏഷ്യാനെറ്റ് തന്നെ വിളിച്ച് പറയും നിങ്ങൾക്കെതിരെ തന്നെ ഇങ്ങനെ ഒരു സാധനം വന്നിട്ടുണ്ടെന്ന്. പിന്നെ 24 മീഡിയ 1 റിപ്പോർട്ടർ, പിന്നെ ഏതാ മലയാള മനോരമ, മാതൃഭൂമി, മംഗളം, ഈ വക പത്രങ്ങളിൽ എല്ലാം അറിയിക്കും, എല്ലായിടത്തും അറിയിക്കണ്ടേ. പിന്നെ ഓൺലൈൻ മീഡിയക്കാരെ മുഴുവൻ അറിയിക്കും, അതും ഒപ്പത്തോടൊപ്പം ചെയ്യും. ഞങ്ങളിപ്പോൾ ഭാരത കേസ് വന്നപ്പോൾ എന്താ ചെയ്തത്? ആദ്യം പ്രസ് മീറ്റ് കൊടുത്തു, അത് കഴിഞ്ഞിട്ട് പാട്ടാ ഓൺലൈൻ മീഡിയക്കാരെല്ലാവരും നമ്മൾ അറിയാവുന്ന സുഹൃത്തുക്കളായിട്ടുള്ളവരും അല്ലാത്തവരും എല്ലാവരും വിളിച്ചറിയിക്കും ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, ഇത് നിങ്ങൾ വരണം. അത് എപ്പോഴാണ് ആ FIR ഇട്ട് കഴിഞ്ഞിട്ട്, അല്ലാതെ കൊണയല്ല. ഈ അതും ഇത്രയും സീരിയസ് സിവിയർ ഇഷ്യൂവിനെ ഇത്രയും നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്യുക, ചിരിച്ച് കളിച്ച് വിളിച്ച് പറയുക, എന്നിട്ട് അതിനെതിരെ പറഞ്ഞ അല്ല അതിനെപ്പറ്റി ഒരാൾ ചോദിച്ചപ്പോൾ അയാളെ തന്തയ്ക്ക് വിളിക്കാനും കഴുകരണ പോലെ വിളിക്കുന്നു, നിന്റെ കർണ കുറ്റിയടിച്ച് പിടിക്കുന്നു പറയുന്നു. ആ അജിനെ അവനെ എങ്ങനെ അടിക്കാൻ തന്നാൽ നിനക്ക് തിരിച്ചടിയും കിട്ടും, നിന്നെ കൊട്ടാരക്കരയിൽ ഇട്ടടിക്കും അവർ. നിനക്ക് അവനെ അറിയാത്തതുകൊണ്ട് എന്ന് ഇവനറിയ ഇവന് മാത്രമേ കൈവങ്ങത്തുള്ളൂ. ഇവനാരും അടികാരൻ, ഇവനൊരു അടികാരൻ, അതൊക്കെ ഞാൻ കൈ വെച്ചാൽ മതി. അഖിൽമാരെ മാത്രമല്ല അടിക്കാനൊന്നല്ല, അടിച്ചാൽ തിരിച്ച് കിട്ടും. അതിപ്പോ അങ്ങനെയൊന്നും ഇല്ല ആൾക്കാർക്ക്, അത് വെറുതെ തോന്നല, അത് നിനക്ക് മാത്രം തോന്നുന്നതായിരിക്കും. ഈ കഴിഞ്ഞിടയ്ക്ക് പൊങ്ങിയതേ ഉള്ള അടിവർത്താനം, അപ്പൊ അതൊക്കെ കയ്യിലിരിക്കത്തേ ഉള്ളൂ അഖിൽമാരാറിന്റെ. പിന്നെ അഖിൽമാരാർ ഇതുപോലെ പലരെയും വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു, കേസ് കൊടുക്കുമെന്ന് പറയുന്നു, ഇന്റർവ്യൂ നടത്തിയവർക്കെതിരെ കേസ്, നിങ്ങൾ മാപ്പ് വരണമെന്ന് പറഞ്ഞ സംഭവം ഒക്കെ ഇവിടെ എല്ലാവരും അറിയുന്നുണ്ട്. ഒരു പെൺകുട്ടി വിളിച്ച് ഇവൻ ചീത്ത വിളിച്ചു, ഒരു അവതാരക തെറിയ വിളിച്ചിരിക്കുന്നത്. ഇവൻ അത്ര വലിയ കലിപ്പനാണെങ്കിലേ ഒന്ന് ചിന്തിച്ച് ചോദിക്കും നിങ്ങൾ, എന്തുകൊണ്ടായിരിക്കും ഇവൻ ഇങ്ങനെ അവിടെ നിന്ന് എന്തെങ്കിലും ഒരു ഇന്റർവ്യൂ നടത്തിയവർക്കില്ലാത്തൊരു പ്രശ്നം ഇവൻ ഉണ്ടാക്കിയെടുക്കുന്നത്? ഇവൻ അത്രയ്ക്കും ഇങ്ങനെ കൽപ്പനാണ്, എന്തുകൊണ്ടാണ് ആ ഏഷ്യനാറ്റിലെ 2-3 പേരടക്കം അവരെ ചെന്ന് ചീത്ത വിളിച്ചില്ല, അവിടെ കഴുകറവൻ എന്ന് വിളിച്ചിട്ടില്ല, കർണ അടിച്ച് പൊട്ടിക്കുന്ന് പറഞ്ഞിട്ടില്ല, പീഡനം നടത്തിയവനൊരു പ്രശ്നമല്ല അവന്, അവനത് വെറുതെ പറഞ്ഞു നടക്കാനുള്ള ഒരു വിഷയം മാത്രമാണ്. അവരുടെ കാര്യം ഞാൻ പേരൊന്നും പറയത്തില്ല. പക്ഷെ അജിൻ എന്ന് പറഞ്ഞാൽ ഇന്റർവ്യൂറെ വിളിച്ച് തെറി വിളിക്കാൻ ഒരു പ്രത്യേക ഊർജ്ജം, ഒരു ധൈര്യം. അപ്പൊ ഇവൻ ഭയക്കുന്നുണ്ട്, ഇവൻ ആരെയാ ഭയക്കുന്നത്? അപ്പൊ ഇതിനകത്ത് ഈ ഏഷ്യാനെറ്റിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മോഹൻലാലിനെ വരെ സംശയിക്കും. കാരണം ഭയക്കണമെന്നുണ്ടെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള ഒരാളായിരിക്കും അപ്പുറത്ത് നിൽക്കുന്നത്. എല്ലാവരും മോഹൻലാലിനെ സംശയിക്കത്തില്ല. ഇപ്പോ ആദ്യത്തെ സീസൺ മുതൽ ഇപ്പോഴത്തെ സീസൺ വരെ ഉള്ളതിൽ ഈ പറഞ്ഞ കാസ്റ്റിംഗ് കൗച്ച് പോലത്തെ പരിപാടി അല്ലെങ്കിൽ വഴങ്ങിക്കൊടുക്കുന്നത് ആർക്കായിരിക്കും? എല്ലാവരും സ്വാഭാവികമായിട്ട് മോഹൻലാലിനെ സംശയിക്കത്തില്ല. മോഹൻലാൽ ആണ് ഏറ്റവും പവർഫുൾ ആള്. മോഹൻലാലിനെ ഈ പരിപാടിക്ക് കൊണ്ടുവരുന്ന തന്നെ ഇങ്ങനെയൊക്കെ വല്ലതൊക്കെ വെച്ച് എന്താ പറയുക, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കോംപ്രമൈസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും എന്ന് ആൾക്കാർ സംശയിക്കും. കാരണം മോഹൻലാലിനെ പറ്റി എന്തെങ്കിലും ഇങ്ങനെയുള്ള സംശയങ്ങൾ ഉണ്ടായാൽ വിശ്വസിക്കാൻ തക്കതായ ചില ഹിസ്റ്ററി ഒക്കെ പുള്ളിയുടെ പുള്ളി തന്നെ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ട്. 3000 പെണ്ണുങ്ങളെ ചിരിക്കുകയൊക്കെ ചെയ്യുന്ന ആളാ.
പിന്നെ അതുമല്ല പുള്ളി ഒരു ഫ്രീ ലൈഫ് അല്ലെങ്കിൽ വളരെ ഈസിയായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. എനിക്ക് ഇതിനകത്ത് വിരോധമൊന്നുമില്ല. ഒരു ഏതൊരു മനുഷ്യന്റെ പേഴ്സണൽ ലൈഫിലും ആരൊക്കെ എന്തൊക്കെ റിലേഷൻ ഉണ്ട് ഒരു പ്രശ്നമില്ല. പീഡിപ്പിക്കാത്തടത്തോളം കാലം ഒരു പെണ്ണും ആണ് തമ്മിൽ എന്ത് ചെയ്താലും അതിനകത്ത് കിടന്ന് അധികം വർത്താനം പറയുക, ഇതിന്റെ എണ്ണി നടക്കുക, ഇതൊക്കെ വളരെ ചീപ്പായിട്ടുള്ള പരിപാടിയാണ്. അതൊന്നും ചെയ്യാറില്ല. പിന്നെ എന്നെ പറ്റി ഞങ്ങൾ ചുമ്മാ കോമഡിക്ക് ഞാനും ആറാട്ടിനോട് 3000, 3500 കോമഡിയൊക്കെ പറയുന്നേ ഉള്ളൂ, അല്ലാതെ ഇതൊന്നും ഒരു വലിയ ഇഷ്യൂ ഒന്നുമല്ല. അപ്പൊ ആരാണ് സംശയിക്കപ്പെടുന്നത്? ഇവിടെ മോഹൻലാൽ സംശയിക്കപ്പെടും, അതുപോലെ തന്നെ ഏഷ്യാനെറ്റിലെ ഏറ്റവും മുതിർന്ന അല്ലെങ്കിൽ അവിടുത്തെ എന്താ പറയണ്ടേ ഇതിന്റെ മാനേജ്മെന്റിലുള്ള പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരെ സംശയിക്കും. കാരണം ഒരു ചെറിയ ആളാണെങ്കിൽ ഉറപ്പായിട്ടും അഖിൽ മാറാറ് അവന്റെ കർണം അടിച്ചു പൊട്ടിക്കുമെന്നും നിന്നെ ഇപ്പൊ കഴുകറ മോനെന്നും വരെ വിളിച്ചേനെ. പക്ഷെ ഇവനത് പിടിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ആരാണ് എന്ന് ആൾക്കാർ സംശയിക്കത്തില്ലേ? ഇത്രയും അവിടെ പങ്കെടുക്കുന്ന പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒരുപോലെ തന്നെ നാണക്കേടുണ്ടാക്കിയില്ലേ? കൃത്യമായിട്ടുള്ള ആളെ പറയത്തില്ലെങ്കിൽ പറയാൻ നിൽക്കരുത്, പറയണ്ട. പറയണമെന്ന് ഞാൻ പറയത്തില്ല, ഇത് ഇന്ന ആളെയാണ് പീഡിപ്പിച്ചത്, ഇന്ന ആളാണ് പീഡിപ്പിച്ചതെന്ന് പറയണ്ട. കേസ് കൊടുക്കണം. ആ കേസ് കൊടുക്കാത്തടത്തോളം കാലം ഇവൻ പറയുന്നത് കള്ളത്തരമാകാൻ സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ സ്ഥാനത്ത് നിങ്ങൾ ആരെങ്കിലും ആണ് മോഹൻലാൽ എന്ന് കരുതുക, മോഹൻലാലിന്റെ സ്ഥാനത്ത് ഞാനാണെന്ന് വിചാരിക്കുക, ഞാൻ അഖിൽമാരെ വിളിക്കത്തില്ലേ? ഈ അഖിൽമാരെ ഇടയ്ക്കൊക്കെ പറയും മോഹൻലാൽ പാവാ, മോഹൻലാലിനൊന്നും അറിയത്തില്ല, മോഹൻലാൽ ഉള്ള കുഞ്ഞില്ല വാവ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ മോഹൻലാൽ വിളിക്കണം, മോഹൻലാൽ ഏട്ടനാണ്, കേരളത്തിലെ എല്ലാവരും ഏട്ടനാണ് മോനെ, ഇതൊക്കെ മേക്ക് ബിലീഫ് അല്ലേ മോനെ. ഏട്ടൻ ഉറപ്പായിട്ടും വിളിക്കത്തില്ലേ? ഏട്ടൻ എത്ര ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനെ വിളിക്കാറുണ്ട് എനിക്കറിയാമല്ലോ. പണ്ട് പഴയ കണ്ടസ്റ്റൻസിനെ വരെ കൊറോണ ടൈമിൽ ആരെയൊക്കെ മോഹൻലാൽ വിളിച്ചിട്ടുണ്ട് എനിക്കറിയാം. അങ്ങനെ എന്തുകൊണ്ട് മോഹൻലാൽ അഖിൽമാരോട് ചോദിച്ചില്ല മോനെ ഏടാ ആരേടാ പിടിപ്പിച്ചേ, ആരേടാ പിടിപ്പിച്ച മോനെ എന്ന് ചോദിക്കുമ്പോൾ അഖിൽമാർ പറയും ഏട്ടാ അത് ഇന്ന പെണ്ണാണ്, ഓക്കെ ആ പെണ്ണിന്റെ നമ്പറിൽ അല്ല വേണ്ട മോഹൻലാലിനെ നേരിട്ട് കാണാം, വിളിച്ച വീട്ടിൽ വരും ചോദിക്കണം, അല്ല ബിഗ് ബോസിന് എവിടെയാണോ അവർ താമസിക്കുന്നത് അവിടത്തേക്ക് വിളിച്ചിട്ട് പറയണം, മോളെ മോളെ ആരെ പിടിപ്പിച്ചേ അവനാണോ, മോളെ ധൈര്യമായിട്ട് കേസെടുക്ക ഞാൻ വരാം. ഏട്ടൻ എന്ന് പറയുമ്പോൾ അതൊക്കെ ചെയ്യണം മിനിമം. ഇത് ഏട്ടനും പൊട്ടനും ഒന്നും അല്ല, ഇതൊന്നും അങ്ങനത്തെ ആൾക്കാരും അല്ല, മനസ്സിലായോ? ഇത് കേട്ടിട്ട് മിണ്ടാതിരിക്കുന്നു മോഹൻലാൽ. ഇപ്പൊ അഖിൽമാരാറിന് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല, അഖിൽമാരാർ പറയുന്ന പോലെ മോഹൻലാൽ അത്ര ഭാവമാണോ അല്ലയോ എന്നുള്ളത്. എന്താണെങ്കിലും മോഹൻലാലിനകത്ത് തീർച്ചയായിട്ടും ഇത്ര ഉത്തരവാദിത്തമുള്ള പല സ്ഥലത്തും മോഹൻലാൽ മിണ്ടത്തില്ല, മോഹൻലാൽ ഇതിനു മുമ്പ് മിണ്ടിയിട്ടില്ല. പ്രത്യേകിച്ച് സ്ത്രീകളെ പിടിപ്പിച്ച പിന്നെ പറയണ്ട, മോഹൻലാൽ അക്ഷരം മിണ്ടത്തില്ല, ഭയങ്കര ഏട്ടനാണ് ഇവിടുത്തെ. നാണമില്ലടാ നിനക്ക് ജീവനെയൊക്കെ ഏട്ടാന്ന് വിളിക്കാൻ, അഖിലേട്ടൻ ലാലേട്ടൻ മറ്റേ ഏട്ടൻ മറച്ചപേട്ടൻ എന്നിട്ട് ഇവരൊക്കെ കൂടെ എന്താ ചെയ്തത്? ഏതെങ്കിലും ഒരുത്തിന് പ്രയോജനം ഉണ്ടോ ഈ വിളിച്ചോണ്ട് നടക്കുന്നത്? എന്നിട്ട് മോഹൻലാൽ അനങ്ങിയില്ല. അങ്ങനെ അനങ്ങാതിരിക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് രീതി പറയാം. മോഹൻലാൽ ഫാൻസ് സമ്മതിക്കത്തില്ല, മോഹൻലാൽ അങ്ങനത്തെ ആളല്ല. മോഹൻലാൽ ആണെങ്കിൽ അപ്പൊ തന്നെ മീശ അങ്ങോട്ട് പിരിച്ചു വെച്ച് മുണ്ട് മടക്കി കുത്തി ബുള്ളറ്റിന്റെ സ്റ്റിക്കർ അടിച്ച് കൂളിംഗ് ഗ്ലാസ് വെച്ച് അവിടെ ചെന്നിറങ്ങി ഈ പറഞ്ഞ പീഡിപ്പിച്ചവന്റെ അവിടെ ചെന്ന് ഇടിക്കും. എന്നിട്ട് പറയും ഇതിന്റെ പുതിയ റേബ് ഗ്ലാസ് എന്ന് പറയും. അതാണ് മോഹൻലാൽ എന്നാണ് നമ്മൾ ആരാധകരുടെ സൈഡിൽ നിന്ന് സംസാരിക്കുന്നത് കേട്ടോ. അത് മോഹൻലാൽ ചെയ്യും, ഉറപ്പാ ചെയ്തിരിക്കും. അങ്ങനെ പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ തൊട്ടാ അറിയാലോ, ലാലേട്ടനോ മീശ പിരിച്ച് അങ്ങ് ഇറങ്ങുമല്ലേ, അടിച്ച് നിരത്തുമല്ലേ, ഒറ്റ ചവിട്ടിന് കിണറ്റിലിട്ടേനെ, ഏഷ്യാനെറ്റിന് ബിൽഡിങ്ങിന് പോലും ചവിട്ട് താഴെ ഇട്ടേനെ, അത് ചെയ്തിട്ടില്ല. അപ്പോ നമ്മളെ ഫാൻസുകാർ പറയാണ് അപ്പോ അഖിൽമാരാർ കള്ളനാണ്, മോഹൻലാൽ വിളിച്ചു ചോദിച്ചപ്പോ അഖിലൊന്നും പറയാനില്ല, അതൊക്കെ പിന്നെ ആയിട്ട് അവര് പിന്നെ അത് പിന്നെ ഞാനും എന്റെ കൂട്ടുകാരും എന്ന് പറഞ്ഞിട്ട് ആ സാബുമോനെ വിളിച്ച് കാണിച്ചു, മനസ്സിലായോ? സാബുമോൻ സാബുമോനും പറഞ്ഞിട്ടുണ്ട്, ഞാൻ മാത്രമല്ല സാബുമോനും പറഞ്ഞെന്ന്. ഇവൻ എന്ത് ജഗദീഷ്, ആ സിനിമയിലെ ജഗദീഷായി, മനസ്സിലായോ? സത്യത്തിൽ മനസ്സിലായോ നിങ്ങക്ക്? പൊട്ടനാ, ഇറങ്ങി അങ്ങ് പോവും, എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ വിളിച്ചു പോയി എന്ന് പറയും. പിന്നെ അത് കഴിഞ്ഞപ്പോ സാബുവൻ എന്നെ വിളിച്ച് പറഞ്ഞത്, എന്തിനാണ് സാബുവനെ കൂട്ടുപിടിക്കുന്നത്? സാബുവനെ കൂട്ടുപിടിച്ചപ്പോൾ ഉള്ള വേറൊരു പ്രശ്നം ഫസ്റ്റ് സീസൺ തൊട്ടേ ഇതാ നടക്കുന്നത് എന്നുള്ള രീതിയിലാണ് നമ്മൾ മനസ്സിലായത്. സാബുവൻ ഇതിൽ കൂടുതൽ പറഞ്ഞത് ഒറ്റയ്ക്ക് പറയാൻ എന്തിനെ ഉറപ്പില്ലേ, നട്ടലില്ലാത്തവനാണ്, എന്തിനാ ഈ ആളെ കൂട്ടുന്നേ, എന്ത് പ്രശ്നം ഉണ്ടായി ആളെ കൂട്ടും? ആദ്യം എന്നെയായിട്ട് എന്താണ്ട് ഞാൻ വീഡിയോ ഇട്ടെന്ന് പറഞ്ഞിട്ട് മോഹൻലാൽ ഫാൻസിനെ മൊത്തം ഇളക്കുന്നുണ്ട്. അപ്പഴേ ഞാൻ വീട് നിനക്ക് തന്നെ പറയാവുന്നല്ലോ, നീ എനിക്ക് മോഹൻലാൽ ഫാൻസിനെ മൊത്തം ഇളക്കി കുത്തി എനിക്കെതിരെ തിരിച്ച് അവരെല്ലാം കൂടെ എന്നെ തെറിവേപ്പിക്കേണ്ട ആവശ്യം എന്താണ് എന്ന് അന്ന് ഞാൻ വീഡിയോ ഇട്ട് ചോദിച്ചത്. അപ്പോഴും ആൾക്കാർക്ക് മനസ്സിലായില്ല ഇവന്റെ നട്ടലില്ലായ്മയോ അല്ലെ ഇവന്റെ മറ്റേതില്ലായ്മയോ ഒന്നും ആൾക്കാർക്ക് മനസ്സിലാകത്തില്ല. ഈ പൊട്ടന്മാരാണല്ലോ ഇവന്റെ ഒക്കെ ഫോളോവേഴ്സ്. അവൻ സാബുവനെ കൂട്ടുപിടിച്ചു, സാബുവനും ഉണ്ടെന്ന്, ഞാൻ മാത്രമല്ല, അത് തട്ടി വീണ് മറിഞ്ഞുപോയി, ഉദ്ദേശിച്ചെടുത്ത് നിന്നില്ല കളി, ചുമ്മാ നുന്താനേ പറഞ്ഞു, ഇവൻ ചെന്ന് ഇടിച്ച് മറിഞ്ഞെന്നേ. അപ്പഴാ പറഞ്ഞ സാബുവനും പറഞ്ഞു, ഇനി കൂടുതൽ പറഞ്ഞു അയാൾ എന്താ മാറ്റി പറയുന്നത്. ഇവനോട് ചിലപ്പോൾ വേറൊരു കാര്യമുണ്ട്, സാബുവനൊരു പഴയ ഒരു തരികിടെ പോലത്തെ പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ചെറിയ കോണസ്റ്റ് സ്വഭാവമുള്ള ഇതുപോലത്തെ മണ്ടന്മാരെ സാബുവന് 100% ഉറപ്പാണ് ഈ അഖിലൊരു പൊട്ടനും മണ്ടനുമാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന പോലെ എനിക്കറിയാം. ഞാനെന്ന് ഇങ്ങനത്തെ അവനെ അടുപ്പിക്കാറിയില്ല, ഇങ്ങനത്തെ ഒരുത്തിന് ഇപ്പൊ വന്ന് കറങ്ങി എന്നാൽ ഞാൻ വേണേ ഇവനെ ഊക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ പറയും, എടാ നിനക്കറിയാം അന്നവിടെ ഇങ്ങനെയൊക്കെ പറഞ്ഞു വിട്ടതായിരിക്കും. ചിലപ്പോൾ സാബുവൻ ചുമ്മാ കളിയാക്കാൻ വേണ്ടി വല്ലതും ചെയ്തതാണ്, ഇവന് മനസ്സിലായി കാണത്തില്ല. ആ തൊപ്പി വന്ന് കറിയപ്പോ സാബുവൻ കുറച്ചിട്ട് ഇങ്ങനെ കറക്കിയില്ല അവനെ, ആ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടില്ല. അതുപോലെ അഖിൽമാരാറിനെ ചെയ്യുന്ന ഇതൊക്കെ ആയിരിക്കും. സാബുവൻ ഇങ്ങനത്തെ സ്വഭാവമുള്ള ആളാണ്, ചുമ്മാ എന്തെങ്കിലും പറഞ്ഞ് പറ്റിച്ച് കളയും വരുന്നവന്മാർ. അത് ഇവന് മനസ്സിലാകില്ല, കാരണം ഇവൻ അങ്ങനത്തെ ഒരു സെറ്റപ്പ് കണ്ടിട്ടില്ല, അങ്ങനത്തെ ഒരു ചുറ്റുപാടി കൂടെ ജീവിച്ചിട്ടില്ല, തല്ലുപൊള്ളി എന്നൊക്കെയാണ് നാട്ടുകാർ പറയുന്നത്. കാരണം കോട്ടാരക്കരയിലുള്ളവർക്കൊന്നും ഒരു പട്ടി വില പോലും ഇല്ല. സാബുവനെ അങ്ങനെയല്ല, സാബുവൻ യൂണിവേഴ്സിറ്റി കോളേജ് പോയി അന്വേഷിച്ച് അറിയാൻ പറ്റും. സാബുവനോട് പഠിച്ച ബാച്ചിലുള്ളവരൊക്കെ ഇപ്പോഴും സാബുവന്റെ കൂട്ടുകാരായിരിക്കും, അവിടെ നല്ല സ്റ്റാറായിട്ട് വിലസ് നടന്ന ആളാണ് സാബുവൻ. സാബുവൻ ഇതിന് മുമ്പേ ഏഷ്യാനെറ്റിലുള്ള ആളാണ്.
അപ്പൊ സാധുവാൻ ഇതൊക്കെ ചിലപ്പോ ഇനി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും, ചിലപ്പോൾ ചുമ്മാ കോമഡിക്ക് കളിയാക്കാൻ പറ്റിക്കാൻ പൊട്ടൻ എന്ന് പറഞ്ഞ് പറഞ്ഞാവാനും മതി. ഇവൻ അത് മനസ്സിൽ എന്തിനാ അവനെ വിളിച്ച് പറയുന്നത്? ഇനി അഥവാ ഉറപ്പായിട്ട് ഒരു കാര്യമുള്ളതാ പറഞ്ഞു വിചാരിക്കുക, നമ്മളൊക്കെ എത്ര പേര് എന്തെല്ലാം വിളിച്ച് പറയുന്നു, ഉടനെ അതെല്ലാം കൂടെ വന്ന് വീഡിയോ എടുത്ത് ഇങ്ങനെ കണ്ട ഇന്നലെ എന്നോട് ടെൻഷൻ എഴുതാ ഇങ്ങനെ പറഞ്ഞറിയാതെ എന്ന് ചോദിച്ചുകൊണ്ട് വന്ന എന്തൊരു മൂളയാടെ. അതും പുള്ളി വലിയ ഭീരവാദത്തിലാ പറയുന്നത്, ഇടയ്ക്ക് ഒരു വീഡിയോ ഇട്ടേക്കുന്നു, ഞാൻ ഫീൽഡിലോട്ടായിരുന്നു ആരാ പറഞ്ഞ്, എന്റെ വീടിന്റെ ചെറു താമസത്തിലൂടെ അവർ വന്ന് ഇവർ വന്നു ഏറ്റവും കൂടുതൽ റീച്ചുണ്ടായ വീഡിയോയാണ് ആ 5 മില്യൺ അടക്കം വീട് വീട് വീഡിയോ വന്നു, എന്റെ വീട് താമസം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് എന്നൊക്കെ പറഞ്ഞ് ആറാട്ടെണ്ണം. പിന്നെ അങ്ങനെ വീഡിയോ ഇട്ട് കണ്ടേക്കുന്നത് ഞാൻ ഫീൽഡിലോട്ടാണ് ആരാ പറഞ്ഞോ എനിക്ക് റീച്ചുണ്ടോ എന്ന് പറഞ്ഞ് ആറാട്ടെണ്ണം പറയുന്നത് കേട്ടിട്ടുണ്ട്. വേറെ ആരും ഇത് പറയാൻ കേട്ടിട്ടില്ല. ഇനി അടുത്ത് പറയാൻ പോകുന്ന ആളെ സീക്രട്ട് അല്ല, അവൻ ഈ വീഡിയോ കണ്ടിട്ടുണ്ട് ഞാൻ പറയത്തില്ല, എല്ലാം പറയും. ഈ മൂന്നാറെണ്ണം ഇങ്ങനത്തെ കുറെ ആയിട്ടുണ്ട്. റോബിൻ പറയും, നമ്മുടെ പിള്ളേർ എന്റെ പിള്ളേർ അധികം കൂടുതലുണ്ടോ മറ്റേ ഓർക്കുന്നില്ല റോബിൻ പറഞ്ഞത് എന്റെ ആർമി. ഇവന്മാരെ ശ്രദ്ധിച്ചറിയാം, ഇതുങ്ങളെല്ലാം ഒരേ ടൈപ്പ് വെടലത്തരമുള്ള ബുദ്ധിയില്ലാത്ത വിവരമില്ലാത്ത പാടുകളാണ്. പിന്നെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്ഥലത്തൊക്കെ എത്തിപ്പെട്ടത്. ഇതിനു മുമ്പ് ലോകം കണ്ടിട്ടില്ല. നാട്ടിലൊക്കെ അങ്ങനെ തല്ലുകൊണ്ട് നടന്നവനും ഊളത്തരം കാണിച്ച് നടന്നവനൊക്കെ ഇതൊക്കെ അല്ലാതെ കൊള്ളാവുന്ന കമ്പനി പോലും ഇല്ല. അങ്ങനെ ഉണ്ടാകുന്ന ഇവൻ ഈ സാമുവിന്റെ പേര് പറയത്തില്ല. കാരണം നമ്മളോട് ഒരാളൊരു കാര്യം പറയുകയാണ്, നമ്മൾ പേഴ്സണലി ഒരു കാര്യം വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അത് വിളിച്ച് പറയേണ്ട ഒരു ആവശ്യവും ഇല്ല. എല്ലാവരോടും പറയണേടാ ഞാനിത് പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ ഞാനിത് പറയണോ, അപ്പൊ അയാൾ പറയണേ വേണ്ട വേണ്ട അത് പറയണ്ട, അപ്പൊ നമ്മൾ പറയത്തില്ല. സിമ്പിൾ, അത് പറഞ്ഞിട്ടൊരു സാധനം എനിക്ക് വേണ്ടടാ എനിക്കറിയാൻ പറയാം, അല്ലെ ഞാൻ തന്നെ പറഞ്ഞോളൂ, അല്ലെ എന്നെ വിളിച്ച് ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ ഞാൻ പറയണോ വേണ്ടെന്നാൽ ചോദിച്ചിട്ടേ ചെയ്യത്തുള്ളൂ. ഞാൻ അങ്ങനെ ചെയ്യത്തുള്ളൂ. എന്നോട് കുറഞ്ഞ പലരും പണ്ടത്തെ പലരും തന്നിട്ട് ഞാൻ ചെയ്തു പോലും ഇല്ല, വേണ്ട എനിക്ക് അതിന്റെ ആവശ്യമില്ലെന്ന് പറയും. കാരണം അല്ലാതെ തന്നെ നമുക്ക് ഇത് ഡീല് ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലെ പോട്ടെ, അല്ല എന്തോ ഉണ്ടാകാൻ പോകുന്നു, ഇവിടെ ഭൂമി ഇടിഞ്ഞു വീഴുവോ, അല്ലെ തൂക്കിക്കൊല്ലുവോ, ഒന്നും ചെയ്യത്തില്ലല്ലോ. അത്ര വലിയ സിവിയർ ആയിട്ടുള്ള പ്രശ്നമൊന്നും അല്ല പലതും. ഇവിടെ ഇവന്മാർ ഹാൻഡിൽ ചെയ്യുന്ന പ്രശ്നമായിട്ട് വലിയ പ്രശ്നമാണ്. ഇവൻ ചെയ്തത് എന്താ? ചുമ്മാ കുറെ കുശുമ്പും കുന്നാമയും പറയുന്ന പോലെ, കുത്തിരിപ്പ് ഉണ്ടാക്കുന്ന പോലെ അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കി. ഒരു ഒരുപാട് ആൾക്കാരെ അതിനകത്ത് ബുദ്ധിമുട്ടുന്നുണ്ട്. അവിടുത്തെ ആണുങ്ങളടക്കം അഡ്ജസ്റ്റ് ചെയ്യുന്നവരാന്ന് പറഞ്ഞാൽ അവരാരായി പോട്ടെ. ഇവൻ ജാൻമണിയുടെ കേസ് എടുക്കാം. ജാൻമണി എന്താ പറഞ്ഞത്? അവള് എന്താ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്, നടന്മാരുടെയോ ഈ സംവിധായകന്മാരുടെ 7 ഡയലോഗ് എത്തി വരാൻ ഇവർക്ക് യോഗ്യതയുണ്ടോ? വിയർപ്പ് തുടച്ചു കിടക്കുന്നവളല്ലേ നിന്റെ? എന്തോ നീ തപ്പിത്തെറിഞ്ഞ പോലെ മലയാളം പോലും നീ വരത്തില്ല, തഴുത്തിപ്പോയി കളിക്കുന്നൊക്കെ ഉള്ള പോലത്തെ താര ആ അത്തരം ഒരു മെന്റാലിറ്റി. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോ, ആ മാരാർ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. മാരാറിന് ഇത്തിരി ഒരു എന്തോ ഒരു പ്രശ്നമുള്ള ആളാണ് പുള്ളി. ഒരു ഇച്ചിരി സുപ്പീരിയർ ആണെന്നോ സീനിയർ ആണെന്നോ അല്ലെ മറ്റേ ഇതാണെന്നോ ഞാൻ പറഞ്ഞ എന്ത് മുന്തിയനാണെന്നുള്ളൊരു ധാരണയൊക്കെ ഉള്ള ഒരു അല്പൻ അല്പനുമാണ് ഇവൻ്റെ ഒരു മുന്തിയതും. ഇപ്പൊ അങ്ങ് തോന്നിയേക്കോ, കുറച്ച് പൈസ കിട്ടി ഈ അല്പന അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രി കുട പിടിക്കുന്നത് കിട്ടില്ല. അർദ്ധരാത്രി കുട പിടിക്കുന്നതിന്റെ കുഴപ്പമില്ല, മഴ ഉണ്ടായിരിക്കണം. മഴ ഇല്ലാത്ത അവസ്ഥ പിടിക്കുന്നവരാണ് ഈ അഖിൽമാരാർ, മനസ്സിലാവുന്നുണ്ട്? മഴയുള്ളവ പിടിച്ചാൽ നമുക്ക് അവർ അങ്ങനെ പറയാറുണ്ടല്ലോ, മഴയത്ത് കൂടെ പിടിച്ചാൽ രാത്രിയാണ് പാലുള്ള കുടിയിലുള്ള വിളവാണോ? ആ അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരുത്തനെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. മധു മാരാർ ഈ ഇത് എന്താ പറയണ്ടേ ജാൻമണി അജിൻ അജിൻ ഒന്നും പ്രതികരിക്കത്തില്ല. അല്ലെ അവന് പാവം പോലെ ഇരിക്കുന്നവനായതുകൊണ്ട് ഇവന്റെ വിചാരം അവനൊരു പാവമാണ്. അവൻ പാവം ഒന്നും അല്ല. അവൻ്റെ അടുത്തോടൊക്കെ ചെന്ന് കയറി വല്ല പണിയും കാണിച്ച അഖിൽമാരാർ നല്ല ഇടി മേടിയും. അഖിൽമാരാറിന് തോന്നിയത് അവനെ അടിക്കാൻ പറ്റുമെന്ന്, അത് വെറുതെ. അഖിൽമാരാർ അവനെ അടിച്ചിട്ടുണ്ട്, അവൻ തിരിച്ചു അടിക്കും. അവൻ്റെ കൂട്ടുകാരും അതുപോലത്തെ ഭാഷണന്മാർ ഇഷ്ടം പോലെ എനിക്കറിയാം. എല്ലാവർക്കും ഉണ്ട് അതുപോലത്തെ കൂട്ടുകാരെ, എനിക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. പിന്നെ ഇമ്മാതിരി പരിപാടി ഒരുത്തിന് ഇച്ചിരി എന്തോ ഒരു പാവം പോലെ തോന്നി അവൻ്റെ നെഞ്ചത്തോട്ട് കയറുന്ന വലിയ ആണത്തൊന്നുമല്ല. അങ്ങനെ ഒരാണത്തുള്ളവനാണെങ്കിൽ അവൻ അത്രയ്ക്കും ഈ പറഞ്ഞ പോലെ എന്തോ വലിയ സ്ത്രീകളെ പറ്റി അവമാനം പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ അപവാദം പറഞ്ഞില്ല എന്നൊക്കെ അജിനെ ഇവൻ ഇത് ചെയ്യുക. അജിനെ പറ്റി പറയുന്ന അതൊക്കെയാ. സ്ത്രീകളെ പറ്റി ഏറ്റവും കൂടുതൽ അപവാദം പറഞ്ഞു വെച്ചേക്കുന്ന ഇവനാ. നിനക്ക് അത്രയ്ക്ക് സ്ത്രീകളോട് അത്ര താല്പര്യമുള്ളതാണ്, എന്തുകൊണ്ട് ഈ പറഞ്ഞ ഏഷ്യാനെറ്റ് കയറി അവരെ തല്ലിയില്ല? നിനക്കങ്ങ് തല്ലരുതോ? കാരണം കുറ്റി അടിച്ച് പിടിക്കരുത്, അവനെ കടുവരണം വന്ന് പിടിക്കരുതോ? എന്തെങ്കിലും ഒന്ന് ചെയ്യരുതോ? ഇവനെ എന്തിനു കൊള്ളാം? ഒന്നിനും കൊള്ളാത്തവൻ തന്നെയാ. വേസ്റ്റ് ആണ് ഇവൻ, ഒരു സംശയം വേണ്ടി ഇവൻ വേസ്റ്റ്. അയ്യോ വാറെന്നൊക്കെ പറയത്തില്ല, എന്തൊരു പൊട്ടനാ ഇവൻ. എന്നിട്ട് അവൻ തന്നെ പറയാം, ഷാജി കൈലാസ് എന്നെ വിളിച്ചിരുന്നു, ഷാജി കൈലാസിന്റെ ഒരു സിനിമയിൽ എന്നെ പോലെ ഒരു ചെറുപ്പക്കാരൻ സ്ഥലത്തെ പ്രധാന വയ്യൻസ് എന്ന് പറഞ്ഞ പോലെ പടം എടുക്കുന്നുണ്ടായിരുന്നു, ഇതുപോലെ പ്രതികരിക്കുന്ന ഒരാളാണ് ഞാൻ. ഞാൻ അവൻ തന്നെ ഇങ്ങ് പറയുക, ഞാൻ ഭയങ്കര പ്രതികരിക്കുന്നവനാണ്. ഇവനെ പോലെ തന്നെ ജെബിയെ, ജെബിയുടെ സ്വഭാവം തന്നെ സെയിം സ്വഭാവം. ഒരു കാര്യത്തിനും കൊള്ളത്തൊന്നും ഇല്ല, ചുമ്മാ ഇങ്ങനെ ഈ യൂട്യൂബ് ചാനലിൽ വന്നിരുന്ന് ഇമാര് വർത്താനവും പറഞ്ഞ് ഒരു ഊളത്തരം കാണിച്ച് നടക്കുമല്ലാതെ സ്വയം പൊങ്ങികൾ. ഞാൻ മാന്യനാന്ന് ഒരുത്തം പറയും, ഒരുത്തം പറയും ഞാൻ വീരനാണ്, ഞാൻ ഭയങ്കര പ്രതികരണക്കാരനാണ്, വേറെ ഒരുത്തനാണ് ഞാൻ ഭയങ്കര ഏജന്റ് ആണ്, സീക്രട്ട് ആണ്. സീക്രട്ട് ഏജന്റ് എന്ന് പേരിട്ടേക്കുന്ന ഒരേ ഒരു സീക്രട്ട് ഏജന്റ് ഹൂ കോൾസ് ഹിംസെൽഫ് ആസ് എ സീക്രട്ട് ഏജന്റ് എന്ന്. ഹൂയ്യോ, അത് പബ്ലിക്കലി ആ അങ്ങനെയാ പറഞ്ഞത്, ആരൊരു കമന്റ് ഇട്ടതാ. സീക്രട്ട് ഏജന്റ് ഹൂ പബ്ലിക്കലി അനൗൺസ് ദാറ്റ് ഹീസ് എ സീക്രട്ട് ഏജന്റ് എന്ന്. എന്തൊരു സാധനം അതൊക്കെ, സീക്രട്ട് ഏജൻസി സ്വയം പേരിട്ട ആൾക്കാർ. ഞാൻ ഭയങ്കര സീക്രട്ടായിട്ടാണ് പലത്, സീക്രട്ട് സീക്രട്ടാ, മൊത്തം സീക്രട്ട്. രണ്ട് ബിഗ് ബോസിൽ പോയി കിടന്ന് ഇറങ്ങുന്നുണ്ട്, അയാൾക്ക് മുടിയൊക്കെ കളറടിച്ച് മേക്ക് ഓവർ, ഭയങ്കര രസമുണ്ട് കാണാൻ. ഇങ്ങനത്തെ ഊളാളാണ് ഇവിടെ ഉള്ളതൊക്കെ. വളിന്ന് പറഞ്ഞ തൊപ്പിയൊക്കെ ചവിട്ടിപ്പൊളിച്ച് അറസ്റ്റ് ചെയ്യാൻ ആളുണ്ട്. ഇവനൊക്കെ എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത്? അഖിൽമാരാർ പറഞ്ഞ എന്തിട്ട് പറയാം, ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെ മൊത്തം അവമാനിച്ചത് ആര്? ജാൻമണിയും. അതാര് ഏതെങ്കിലും ട്രാൻസ്ജെൻഡർ നിന്നോട് പറഞ്ഞോ? അല്ലെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ട്രാൻസ്ജെൻഡർ വന്നിട്ട് നിങ്ങൾ പറഞ്ഞിട്ടാണോ നീ അത് പറയുന്നത്? നീ എന്തിനാ ഉത്തരവാദിത്തം എടുക്കുന്നത്? ട്രാൻസ്ജെൻഡേഴ്സിന് എന്തെങ്കിലും അവമാനം ഉണ്ടെങ്കിൽ അവർ നോക്കിക്കോളൂ.
ട്രാൻസെൻഡേഴ്സിന്റെ കാര്യത്തിൽ നീ ഇടപെടേണ്ട ഒരു ആവശ്യമില്ല, ആരും ഇടപെടേണ്ട കാര്യമില്ല. അല്ലേ പിന്നെ അവർക്ക് അങ്ങനെ സപ്പോർട്ട് വേണ്ട ഒരു സ്ഥലത്താണെ കൊള്ളാം. ഇത് ജാൻമണി അപമാനിച്ചെന്ന് മനസ്സിലായിട്ട് അവൻ അതിനടി പിന്നെയും കയറ്റിയേക്കോ. ട്രാൻസെൻഡേഴ്സ് അവരെ കൂടെ കൂട്ടുപിടിക്കുക, നിങ്ങളെയൊക്കെ അപമാനിച്ച ആളായി അവളെ, അതുകൊണ്ടാണ് ഞാൻ അപമാനിക്കുന്നത്. എന്തൊരു നാറിയാന്ന് ഓർത്തണേ. ട്രാൻസെൻഡേഴ്സ് മാത്രമല്ല മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നവരെയും അതുപോലെ തന്നെ സൈഡ് ആർട്ടിസ്റ്റുകളെയും അവിടെ അവിടെ വരുന്ന സാധാരണക്കാരായിട്ടുള്ള അല്ലെ കുറച്ച് പൈസ കുറഞ്ഞ അല്ലെ പവർ കുറഞ്ഞ ആളുകൾ അങ്ങനെയുള്ളവരൊക്കെ ഇവന് പുച്ഛവാ. അതുകൊണ്ട് ഇവനിങ്ങനെ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കത്തില്ല ഒരാളെ പറ്റി, ഒരാളും ചെയ്യത്തില്ല അത്. എങ്ങനെ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു തൊഴിലിനെടുക്കുന്നവരെ അങ്ങനെ അങ്ങ് അപമാനിക്കാൻ പറ്റുമോ? ഞാൻ ചില സമയത്തൊക്കെ ഈ ഓട്ടോക്കാർക്ക് ചെറിയ പ്രശ്നമുണ്ട് അല്ലെ, ഈ പ്രൈവറ്റ് ബസ്സുകാർക്ക് പ്രശ്നമുണ്ട് പറയുന്നത് അവരുടെ ഡ്രൈവിംഗ് സ്റ്റൈലിനെ പറ്റി, അല്ലാതെ അവർ മോശക്കാരാന്നല്ല പറയുന്നത്. ആ വ്യക്തികൾ മോശക്കാരാക്കിയോ അല്ലെ യോ ഇവരെല്ലാം അങ്ങ് മോശക്കാരാന്നല്ല പറയുന്നത്. ഇവരെ ഓടിക്കുന്നിടത്ത് ഇത്രയും കൊല്ലം ഡ്രൈവ് ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ഇതിൽ എല്ലാവരും അല്ല കുറെ ആളുകൾ മെജോറിറ്റി ആൾക്കാർക്ക് ഈ പ്രശ്നമുണ്ട്, അവർ വല്ലാത്ത രീതിയിൽ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. അതിന് എവിഡൻസ് വേണേ ഒരു ഒരു ദിവസം വെറുതെ കാർ ഓടിച്ച് എടുത്തോണ്ട് വരാം, ഇങ്ങനെ തിരിച്ചു മറിച്ച് ഓടിച്ച് ആകെ കുളമാക്കും. അത് ഓട്ടോക്കാർക്കും ഈ പ്രൈവറ്റ് ബസ്സുകാർ ട്രാൻസ്പോർട്ട് ബസ്സുകാർക്കും എല്ലാം ഈ പ്രശ്നമുണ്ട്. ടിപ്പർ ഓടിക്കുന്നവർക്കും ഉണ്ട്, എപ്പോഴും വണ്ടിക്കകത്ത് യാത്ര ചെയ്യുന്നതുകൊണ്ടുള്ള പ്രശ്നമാണ്. അത് കറക്റ്റ് ചെയ്യണമെന്ന് വലിയ പാടുവാണ്. എന്നുവെച്ചാൽ ഇത്രയും വർഷം ഓടിച്ച് നമ്മളൊക്കെ ഓരോ ദിവസം ഓടിക്കുന്നവർ മെച്ചപ്പെടുകയല്ലേ ചെയ്യുന്നത്, അല്ലാതെ നമ്മൾ അത്രയും മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനല്ലോ പോകുന്നത്. ഇതെന്ന് വെച്ചാൽ ട്രാഫിക് വയലേറ്റ് ചെയ്യും, ഓവർടേക്ക് ചെയ്യേണ്ടത് ഓവർടേക്ക് ചെയ്യും, കുത്തിക്കയറ്റി മുട്ടിക്കും ഒരയ്ക്കും എല്ലാം ചെയ്യും. അതിനെപ്പറ്റി പറയാറുണ്ട്. അത് അവർ ഈ പറഞ്ഞ കുറച്ച് പേര് കറക്റ്റായ നല്ലതാണ്. അല്ലാതെ ഇതിനകത്ത് തൊഴിലെടുക്കുന്നവരെ അപമാനിക്കുമല്ല ചെയ്യുന്നത്. ഇത് പക്ഷെ തെറ്റിദ്ധരിക്കും, നമ്മൾ പറയുമ്പോൾ തെറ്റിദ്ധാരണ. കാരണം എന്താ പറയുന്ന രീതി വേറെയാ, ഇങ്ങനെയുള്ളവരെ കറക്റ്റ് ചെയ്യാനുള്ള രീതിയിലേ പറയാൻ പറ്റത്തുള്ളൂ. അതാണ്, അല്ലാതെ ഒരിക്കലും അവരെ അപമാനിക്കില്ല. ശരിയാ പറഞ്ഞത്, ആ തൊഴിൽ കറക്റ്റായിട്ട് ചെയ്യാത്തവരെ നമ്മൾ കണ്ടാൽ പിടിക്കും, അത് പോലീസാണ് പിടിക്കേണ്ട കാര്യങ്ങളാ. അല്ലാതെ അവരെ അപമാനിക്കുമല്ലോ ചെയ്യേണ്ടത്. ഇനി ആ ജാൻമണി ചെയ്യുന്ന തൊഴിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പോലും അവളെ കറക്റ്റ് ചെയ്യാൻ എന്തിനും പറ, അല്ലാതെ വിയർപ്പ് തുടച്ച് നടക്കുന്നവള് എന്തൊരു അപമാനം. എന്തിനങ്ങനെ പറയുന്നത്? അവർ ചെയ്യുന്ന ജോലി എന്താ കുഴപ്പം? എന്താ അവരില്ലെങ്കിൽ ഈ പറഞ്ഞ ഈ നടന്നൊന്നും ഗ്ലാവറില്ലടാ മൈരെ, നിനക്ക് പോലും നീ വെളുപ്പിക്കാൻ പോയല്ലോ മറ്റുള്ള ചിത്രം കണ്ട് മുഖം വെളുപ്പിക്കാൻ പോയിരുന്നല്ലോ. ഇപ്പോഴും മേക്കപ്പ് ഇട്ടല്ലേ വരുന്നത്? അവരൊക്കെ നിനക്ക് മേക്കപ്പ് ഇട്ടിട്ടില്ല, ഇവൻ മേക്കപ്പ് ഇട്ടില്ല, ഇവന്റെ സിനിമ മേക്കപ്പ് അടിച്ചിട്ടുണ്ടായി കാണുമല്ലോ. ഈ നടന്മാരല്ലേ ഇത്ര മേക്കപ്പ്? എടാ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ഇങ്ങനെ ഇരിക്കുന്ന തന്നെ മേക്കപ്പാ? അതന്നെ ചെറിയ പണിയാണോ? അപ്പോ ജാൻമണി മേക്കപ്പ് ഇടുന്നത് രഞ്ജിനി ഹരിദാസിന് ചെയ്യുന്നുണ്ട്, വേറെ ആൾക്കും ചെയ്യുന്നുണ്ട്. രഞ്ജിനി ഹരിദാസിന് കാണിച്ചൊരു വീഡിയോ കാണിച്ച് എന്റെ ഇപ്പൊ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആളാന്നുണ്ട് ജാൻമണി. അതിൽ പാവം അവർ ഒരിക്കലും എനിക്ക് എന്നെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു മനുഷ്യനാണ്. ഞാൻ വേണ്ട സംസാരം തന്നെ ഏക രസമാണ്. രഞ്ജിനിയുടെ കൂടെ ഉണ്ട്, അടിപൊളി പാർട്ടി, ഇഷ്ടപ്പെട്ടു, നല്ല രസം. ഇത്രയും നല്ലൊരു മനുഷ്യനെ കണ്ടിട്ട് ഇങ്ങനത്തെ കച്ചവട വർത്തമാനം പറയാൻ ഈ രാജ്യത്തിൽ ഇപ്പോൾ ഈ അഖിൽമാരോട് മാത്രമേ വരത്തില്ല. ഞാൻ വേണ്ടി വാഹം പിടിച്ചപ്പോൾ അതിനെ ഇത്രയും വൃത്തിയായിട്ട് രീതിയിൽ വിയർപ്പ് കുടച്ച് നടക്കുന്നുള്ളൂ. നിനക്കൊക്കെ എന്ത് യോഗ്യത? ഇത് ഡയറക്ടറാണ് ഏറ്റവും വലിയ ആള്, അല്ലെ നടനാണ് ഏറ്റവും വലിയ ആളെന്നൊക്കെ പറയാൻ എങ്ങനെ പറ്റുന്നു? പോട്ടെ, അവർക്ക് ശരിയാ, ഈ തൊഴിൽപരമായിട്ട് വലിയ പൈസ ഉണ്ടാക്കുന്നവർ ഉണ്ട്. പക്ഷെ ഇപ്പൊ ഇവിടെ ഇവർക്കില്ലെന്നേ ഉള്ളൂ. മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ കോടീശ്വരന്മാരായിട്ടുള്ള ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഫാഷൻ ഡിസൈനിങ്ങിലൊക്കെ ഉള്ള ആൾക്കാർ മേക്കപ്പിലൊക്കെ നിൽക്കുന്നവരെന്ന് വെച്ചാൽ ഭയങ്കര ഹൈ ലെവൽ. ഇതൊക്കെ പഠിക്കുന്ന പാരീസിൽ ലണ്ടനിലൊക്കെ പോയി പഠിച്ചിട്ട് വരുന്നവരുണ്ട്. ഇപ്പൊ നമ്മുടെ സ്വാമി അവൻ ലണ്ടനിലൊക്കെ പോയി പഠിച്ചിട്ടാണ് നിൽക്കുന്നത്, നരസിംഹസ്വാമി. അതുവാ ശരിയാ, അവരെന്ത് പറഞ്ഞല്ല, അവർ വിയർപ്പ് ഉടച്ചോ? അല്ല പോട്ടെ, ഇനി വിയർപ്പ് ഉടയ്ക്കുവാന്ന് തന്നെ കരുതിക്കോ. ഇപ്പൊ നേഴ്സുമാരെ പണ്ട് അപമാനിക്കുവാന്ന്, തീട്ടം മൂത്രം കോരുന്നവരോ അത് കുളിപ്പിക്കുന്നവരാന്നൊക്കെ, അതെന്ത്? ഏറ്റവും നോബിളായിട്ടുള്ള രീതിയിൽ ഒരു മനുഷ്യൻ വയ്യാതെ കിടക്കുമ്പോൾ ഏറ്റവും ആവശ്യമുള്ള ഏറ്റവും അത്യാവശ്യമുള്ളത് എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ വേണ്ട ഒരു സാധനത്തിനെ പോലും കളിയാക്കിയ മണ്ടന്മാരാ. അതുപോലെ ഇവൻ ഇവൻ നേഴ്സുമാരുടെ പുച്ഛം കാണും, ഉറപ്പാ, ഒരു സംശയം വേണ്ട. ഇവനിങ്ങനെ ഒരേം കേട്ടി വലിയ ആളുകളിച്ച് നടക്കുന്ന പോലത്തെ ആൾക്കാരെ മാത്രമേ ഇവന് ഇഷ്ടമുള്ളൂ. അല്ലാത്ത തൊഴിലിനോടെല്ലാം ഇവന് വെറുപ്പുണ്ട്. അല്ലെങ്കിൽ അല്ലാത്ത ആൾക്കാർ ഈ മധുവിനോട് അവൻ എന്തിനാ മധുവിനോട് ആ ഒരു ഇത് കോമഡി പറയുന്നത്? മധുവിനെ വെച്ച് ഇങ്ങനത്തെ കോമഡി പറയാമോ? ഇവന് കോമഡി പറയാറിയോ? അങ്ങനെയാണെങ്കിലും അതാണ് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് എന്ന് പറയുന്നത്. ആ പിന്നെ അവിടെ ഏട്ടൻ വിളിച്ചുകൊണ്ട് ഈ പറഞ്ഞവർക്കൊക്കെ താല്പര്യമുള്ള ആൾക്കാരായിരിക്കും കേട്ടോ. നമ്മുടെ ഇവിടുത്തെ പല ടീമുകളും, ഞാൻ പറഞ്ഞില്ല പല പേരുകൾ, ഇവർക്കെല്ലാം ഈ പറഞ്ഞവനെയൊക്കെ ഇഷ്ടം. ഇവരെല്ലാം ഒരേതുപോലെ പക്ഷേകളാണ്, മുഖം മൂടി ഉണ്ടെന്നേ ഉള്ളൂ. ഇത് പല പ്രാവശ്യമായിട്ട് ഇത് അഴിഞ്ഞ് വീഴുന്നുണ്ട്. ഇനിയും മനസ്സിലാക്കിയിരിക്കുക, ഇവനൊന്നും പറഞ്ഞൊന്നും വലിയ കാര്യമൊന്നുമല്ല. പിന്നെ ഏഷ്യാനെറ്റ് ഇവനെയൊക്കെ പിടിച്ച് ഇതുപോലത്തെ പരിപാടിക്ക് കൊണ്ടിരുത്തി, താറ പരിപാടിക്കകത്തോട്ട് വിന്നറാണെന്നും പറഞ്ഞുകൊണ്ട് ഏതാണ്ട് ഒരു ഓണത്തെ ആനവം കൊടുത്ത് വിട്ടാൽ ഉടനെ ഇവരേണ്ടാകും എന്ന് തെറ്റിദ്ധരിച്ച ചില ആൾക്കാരുണ്ട്. ഇവിടെ ഒളിമ്പിക്സ് ഗോൾഡ് മെഡൽ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു, ഗോൾഡ് മെഡൽ കിട്ടിയ എത്ര വരണമെന്ന് കേരളത്തിൽ, എന്നാൽ എന്ത് മെഡൽ കൊണ്ട് വന്നാലും ഇത്രയും ഹൈപ്പൊന്നും അവർക്ക് വേണ്ട. മനസ്സിലായി? അവർക്ക് ഇത്രയും പ്രശ്നങ്ങളും ഇല്ല. എല്ലാ വർഷവും ഒളിമ്പിക്സ് നടക്കുന്നുണ്ട്, വേൾഡ് കപ്പ് നടക്കുന്നുണ്ട്, ധോനിക്ക് പോലും ഇല്ല ഇത്രയും പ്രശ്നം. ഇവനൊക്കെ ഈ ഊളത്തിന് എന്തോ പറഞ്ഞ പരിപാടിക്ക് പോയിട്ട് ട്രോഫി പോലെ ഒരു സാധനം കൊടുക്കും. ഇതൊക്കെ ട്രോഫി ആണോ എന്ന് ചോദിച്ചാൽ എന്ത് ജയിച്ചിട്ടാണെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ കൊടുത്ത് അതും മേടിച്ചുകൊണ്ട് നടക്കുക പൊക്കി പിടിച്ചുകൊണ്ട്. പിന്നെ കുറച്ച് പൈസ കിട്ടും, പിന്നെ ഇപ്പോൾ കുറെ കമ്മിറ്റ്മെൻസ് ഒക്കെ നടത്തി കാണും, പലതും പോയി പല കോൺട്രാക്ടും സൈൻ ചെയ്ത് പല ഷോയ്ക്ക് പോകുന്ന എല്ലാം കാശ് മേടിക്കുന്നുണ്ട്, ഇന്റർവ്യൂ വരെ കാശ് മേടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ സ്ഥലത്തോട്ട് വീണ്ടും വരാം ഇന്റർവ്യൂ കാശ് മേടിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നെങ്കിൽ, അങ്ങനെ ഏതെങ്കിലും തെളിവോ വല്ലതും കിട്ടിയാൽ, അങ്ങനെ ആരെങ്കിലും അറിഞ്ഞാൽ അതിൻ്റെ നാണക്കേട് എന്തോരം ഉണ്ടാവും എന്നാലും ചോദ്യം. ഒരു ഏഷ്യാനെറ്റ് പോലത്തെ ഒരു സ്ഥാപനത്തിനെ, അവിടെ ജോലി ചെയ്യുന്ന മുഴുവൻ എംപ്ലോയീസിനെ
ഒരു ഷോയ്ക്ക് പങ്കെടുക്കാൻ വന്ന അത്രയും കണ്ടസ്റ്റൻസിനെ, അതുപോലെ തന്നെ ഇനിയും ബാക്കിയുള്ള മറ്റ് ചാനലുകളെ എല്ലാം ബാധിക്കും. എല്ലാ ചാനലിലും ഇങ്ങനെ തന്നെയാണെന്നല്ലേ വിചാരിക്കത്തുള്ളൂ. ഇത് ഏഷ്യാനെറ്റ് മാത്രമല്ല, 24 ബാധകമാണ്, റിപ്പോർട്ടറിന് ബാധകമാണ്, മേഡിയാണ്, എല്ലാം ബാധകമായത്. ഓരോ ഷോയ്ക്കും ഇവിടെ കോമഡി ഫെസ്റ്റിവല് അവിടെ പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ മിസ്യൂസ് ചെയ്യപ്പെടുന്നു. കാരണം ഇതാരും അറിയത്തില്ല. ഇത് കൃത്യമായിട്ട് പറയും ഇത് ഇന്നാളാണെന്ന് പറഞ്ഞാൽ തീർന്നു, ഒരു കേസ് കൊടുത്താൽ ഈ പ്രശ്നം തീർന്നു. പക്ഷെ അപ്പൊ ഇവന് ഇങ്ങനെ വാജ പഠിച്ച് നടക്കാൻ വരത്തില്ല. അവന്റെ ഉദ്ദേശം വാജ പഠിച്ച് നടക്കുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഇത് അഖിൽമാരാണ് എടുത്ത് വന്നുകൊണ്ടായിരിക്കും ഇങ്ങനെ വഷളായത്. ആ പെൺകുട്ടികൾ നേരെ മറിച്ച് വേറെ ആരെങ്കിലും ഏട്ടൻ്റെ അടുത്തോട്ട് ചെല്ലണമെന്ന് ഏട്ടൻ കാണിച്ചു കൊടുത്താനേ. ഇപ്പൊ ഇതൊക്കെ പറയുമ്പോൾ ലാലേട്ടനെ വിളിച്ച് പറയണം. അപ്പൊ ലാലേട്ടൻ അറിയാൻ എന്ത് ചെയ്യണമെന്ന്, ലാലേട്ടൻ ചെയ്തു തരും. അത് അങ്ങനെ എല്ലാവരും എന്ത് ഇങ്ങനെ ആയി പോയത്? ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഒരു സംഭവം ഇത് അല്ലേ? ഒന്ന് രണ്ട് പെൺകുട്ടികൾ പീഡനത്തിന് ഇരയായി എന്ന് പറയുന്നതാണ്, ഒരു വർക്ക് പ്ലേസ് ഹരാസ്മെന്റ് ആണ് നടന്നിരിക്കുന്നത്, ഇതൊന്നും അറിയത്തില്ലേ? ഇവനല്ലാത്ത കുറെ വാചകമൊക്കെ അടിക്കുന്നേക്കാലോ, കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻഡസ്ട്രിയലൈസേഷൻ എന്നൊക്കെ പറഞ്ഞ് ഞാനൊക്കെ പറഞ്ഞേക്കാം. എന്താ മറ്റേ എന്താ ഇങ്ങനെയൊക്കെ കുറേ ആണ്ടൊക്കെ പറയുന്നത്? കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയൊക്കെ പറയും, കോൺഗ്രസ്സുകാരെ പറയും. പിണറായി വിജയനെ അത്ര താല്പര്യമില്ല കേട്ടോ, അത് ഭയങ്കര ഭയങ്കര നോട്ട് ചെയ്യേണ്ട സാധനമാണ്. പിണറായി വിജയൻ എന്ത് ചെയ്തു? കമ്മ്യൂണിസ്റ്റ് കാരണം അങ്ങനെയല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുണ്ട്, വേണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി നല്ലവരും ഒക്കെ ചിത്തവരുണ്ട്. ഏഷ്യാനെറ്റിൽ ഭയങ്കര നല്ലവരെ കൂടുതലും, പക്ഷെ ഒന്നിട്ട് പേര് മോശമുണ്ട്. ഇതാണോ? അതിന് ഏഷ്യാനെറ്റിനകത്തുള്ളവരല്ല മോശം, മോശപ്പെട്ടവൻ എവിടെ ചെന്നാലും മോശപ്പെട്ടവനെ. ഇതേ ആളെ തന്നെ എടുത്ത് വേറെ ഏതെങ്കിലും ചാനലിലോ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടിരുത്തിയാലോ അവൻ മോശപ്പെട്ടവനാ. അതിന് ഇന്ന ചാനലും ഇന്ന പരിപാടി വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. എന്തോ ഈ പറഞ്ഞു പിടിപ്പിക്കുന്നത്, ചുമ്മാ ഇരുന്നിട്ട് തള്ളി മറിച്ച് ഓരോ അത് ഇങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനെ അല്ല ഡീൽ ചെയ്യേണ്ട. അത് ആദ്യം മനസ്സിലാക്കുക, നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ആ പാർവതി തിരുവത്ത് പണ്ട് വന്ന് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞപ്പോഴും ഞാൻ ചോദിക്കുന്നു, ഇവർ പേരും പറയത്തില്ല, അവനെതിരെ കേസ് കൊടുക്കത്തില്ല, പിന്നെ എന്തിനാ ഈ വന്നിരുന്ന് മീഡിയയുടെ മുന്നിൽ ഇരുന്ന് പറഞ്ഞ് എല്ലാ ദിവസവും ഇങ്ങനെ സിനിമാ പ്രൊമോഷൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പണി, ഇത്രയും അന്തസ്സില്ലാത്തൊരു പണി വേറെ ഇല്ല. പീഡിപ്പിക്കുക, കാസ്റ്റ് നിങ്ങളെ എന്തെങ്കിലും നിർബന്ധിച്ചാലെങ്കിലും എന്തെങ്കിലും ചെയ്യിച്ചാലും അതിനെതിരെ ഇങ്ങനെയല്ല പ്രതികരിക്കേണ്ടത്, ഇങ്ങനെയല്ല അതിന്റെ നടപടി. പ്രതികരിക്കേണ്ടത് ഇങ്ങനെയല്ല. ഞാൻ പറയട്ടെ, ഇനിപ്പോട്ടെ, വീരസൂര്യ പരാക്രമിയായ ഈ അഖിൽമാരാർ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പോലീസുകാർ ഈ കേസെടുത്തില്ലെന്ന് വിചാരിക്കുക, നീതി ലഭിക്കുന്നില്ല, നീതി നിഷേധിക്കപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിയമം കയ്യിലെടുക്കേണ്ടി വരും. ആത്മാർത്ഥതയുള്ളവനാണ് നിയമം കയ്യിലെടുക്കും. സ്വന്തം മകളോടോ പെങ്ങളോടോ അമ്മയോടോ ഒക്കെയാണ് ഇത് ചെയ്തിട്ടുള്ളതെങ്കിൽ അവിടെ നീതി ലഭിക്കാതെ വന്നാൽ വീരസൂര്യ പരാക്രമിയായ ഈ അഖിൽമാരാർ സ്വയം പറഞ്ഞു നടക്കുന്ന ഞാൻ അത്ര പ്രതികരിക്കുന്നവനാണെങ്കിൽ തീർച്ചയായിട്ടും അവന്റെ വീട്ടിൽ കയറി അടിക്കും. അത് മുലാലട്ടെ, മറ്റേ ഇവനോട് പറഞ്ഞിട്ട് പാവം പിടിച്ചാൽ ഇടിച്ചൊരുത്തൻ ഔട്ടായി, ഒരുത്തന്നെ താടിയിൽ പൊട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. എന്തോ ആണോ എന്തോ, ഞാനാണ് പേടിക്കുമെന്ന് ലാലേട്ടൻ പറഞ്ഞു. ലാലേട്ടൻ ഇപ്പോഴും ഉണ്ടായിരിക്കും, ലാലേട്ടൻ അടിക്കുന്നു പറഞ്ഞിട്ട് വേറെ അടിച്ച് അവൻ പുറത്തായി. ഇപ്പൊ ലാലേട്ടൻ ഈ പീഡന കേസ് പറഞ്ഞിട്ട് ആരെ അടിക്കണ്ട, ഭയങ്കര അടിക്കാരനാ. ഷോ എന്തൊരു നാണക്കിടക്കുക, ഇതെല്ലാം കൂടി ഇങ്ങനെ ഒരു നാലിൽ വിചാരിച്ചു, ഈ പൊട്ടനെയൊക്കെ ജയിപ്പിച്ചാൽ ഇങ്ങനെ ഇരിക്കും, വിവരമില്ലാത്തവനെ ഫോളോ ചെയ്താലും ഇങ്ങനെ ഇരിക്കും. ഇതും വലിയ സംഭവമാണ് കരുതിയായിരിക്കും ആ പെണ്ണുങ്ങൾ വന്ന് പറഞ്ഞത്. അപ്പൊ കാട്ട കിടക്കുന്നു, മീഡിയയിലൊക്കെ ഇറങ്ങി നടക്കും. അതും ഹൈദരലിയെ പോലത്തെ ഒരു ചാനൽ, ഹൈദരലി അല്ലാതെ ആരും അതെടുക്കത്തില്ല കേട്ടോ. FIR ഇല്ലാതെ ഒരു മനുഷ്യനെ കേസെടുക്കത്തില്ല, ഇങ്ങനത്തെ വർത്തമാനം എന്ന് പറയാൻ സമ്മതിക്കത്തില്ല. അതാണ് മീഡിയക്കാരനെങ്കിൽ ഇപ്പം മഞ്ഞയാ ആ മഞ്ഞ സ്വഭാവം ഹൈദർ കാണിച്ചത്. ഹൈദർ കാണിച്ചാലും തെറ്റുണ്ട്, ഹൈദറിന്റെ അടുത്ത് വന്നപ്പോൾ ഹൈദർ എന്തുകൊണ്ട് കേസ് കൊടുപ്പിച്ചില്ല, അതും ആലോചിക്കണ്ടേ. ഇപ്പൊ ഇത് തിരിച്ചു പറഞ്ഞ് നിങ്ങൾ 24 റിപ്പോർട്ടിലോ ചെന്ന് അവർ ചോദിക്കുന്ന ഒറ്റ ചോദ്യമുള്ളൂ, എനിക്കറിയാം അത് ചോദിക്കുന്നു. ഞാൻ ഇതുപോലത്തെ ഒരു മൂന്നാല് കേസുമായിട്ട് വന്നതാ. അവർ ചോദിക്കുന്നത് ഇതെന്തേ, ഓൺലൈൻ മീഡിയക്കാർ ചോദിക്കും എന്തേ FIR ഉണ്ടോ, FIR എടുത്തിട്ട് പറയാൻ പോവാ, അല്ലെ ശരിയാകത്തില്ല, അത് കേസ് ശരിയാകത്തില്ല. ഞാനൊരു മൂന്നാലിടത്ത് ഇടപെട്ടിട്ടുണ്ട് ഇങ്ങനെ. ഒരു സാലറി ഇട്ടാതൊരു പെൺകുട്ടി ഇപ്പോൾ ഒരു സ്ത്രീയെ പുറത്തിറക്കി നിർത്തിയ സംഭവം വീഡിയോ ഉണ്ട്. അന്ന് ചങ്ങാതിക്കൂട്ടം അവനെ വിളിച്ച് പറഞ്ഞു, പിന്നെ പല ചാനലുകാരും. അപ്പൊ ചങ്ങാതിക്കൂട്ടത്തിനെയാണ് ആദ്യം വിളിക്കുന്നത്, അതാണ് ആൾ ഇങ്ങനത്തെ കേസ് എടുക്കുന്ന ആളാ. അപ്പോ ബിനീഷ് അവൻ പറഞ്ഞ, ബ്രോ അവർ കേസ് കൊടുത്തോ, FIR ഉണ്ട്, അതിന്റെ കോപ്പി ഒന്ന് അയച്ചതാ, എന്നാലും നമുക്ക് ഇടാൻ പറ്റത്തുള്ളൂ എന്ന്. ഓൺലൈൻ മീഡിയ അവനൊറ്റയ്ക്കാണ് നീ വീഡിയോ എടുക്കുന്നത്. പിന്നെ ആരൊക്കെയാ ഇത്, ഇവര് അനക്ഡോട്ട് മീഡിയ, ഇങ്ങനെ ഓൺലൈൻ മീഡിയക്കാർ അന്ന് കുറച്ച് പേര് വന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ടു. ഞാനും എന്റെ പേജിൽ പോസ്റ്റ് ചെയ്ത് ഈ ഒരു സ്ഥാപനത്തിൽ ഇങ്ങനെ അനീതി നടന്നിട്ടുണ്ട്, ഒരു സ്ത്രീ തന്നെ പുറത്തു നിൽക്കുന്നു. ഇപ്പോൾ ആലുവ പോലീസ്, അല്ല ആദ്യം പോലീസ് സ്റ്റേഷൻ മാറിപ്പോയി കളമശ്ശേരിയിൽ, പിന്നെ ഞങ്ങൾ വേറെ അടുത്ത് പോയി, അത് കഴിഞ്ഞ് ആലുവയിൽ SP ഓഫീസിൽ കൊണ്ട് പരാതി കൊടുക്കുന്നു, അവരുടെ കിട്ടാത്ത സാലറി കിട്ടില്ല എന്ന സാലറി കിട്ടുന്നു. പിന്നെ തൽക്കാലം ബാക്കിയുള്ള കേസുകളൊക്കെ ഒഴിവാക്കി, അതിനിടയ്ക്ക് എനിക്കെതിരെ പരാതി കൊടുത്തു. പിന്നെ ഞാൻ വീണ്ടും കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പോയി, അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ ബോധിപ്പിച്ചു. ഇനി മേലാൽ ഇങ്ങനെ അവരെ എന്താ ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞ പേപ്പറൊക്കെ ഒപ്പിട്ട് കൊടുക്കുന്നു. ഇങ്ങനെ പലതും നടന്നിട്ടുണ്ട്. ഇതെനിക്കറിയാം ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്, മീഡിയക്കാർക്കും അറിയാം. എന്തുകൊണ്ട് ഹൈദരലിക്ക് അറിയത്തില്ല? ഹൈദരലി ഈ ചെയ്തത് തെറ്റാന്ന് ഹൈദരലിക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലാകുമെന്ന് എനിക്കറിയത്തില്ല. ഹൈദരലി വലിയ ഭയങ്കര കൊണാണ്ടാ. ഹൈദരലി അശ്വിൻ ഗോഖലെതിരെ പറയുന്നു, അവനെ ഹൈഡ്രോളിന്ന് വിളിച്ചപ്പോൾ ഭയങ്കര രൂക്ഷമായ ഭയങ്കര സംഭവം നടക്കുന്നു, കേസ് കൊടുക്കാൻ പോകുന്നു പറയുന്നു. ഇത്രയും ഇതുപോലൊരു സിവിയർ ആയിട്ടുള്ള, ഇത്ര സീരിയസ് ആയിട്ടുള്ള, അതും ഒരു വർക്ക് പ്ലേസ് ഹരാസ്മെന്റ്, സ്ത്രീ പീഡനം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നു എന്ന് പറയുമ്പോൾ ഒരു FIR പോലും കൊടുക്കാത്ത, ഇത്രയും വർത്തമാനം പറഞ്ഞ് ബാക്കിയുള്ള മുഴുവൻ ആൾക്കാരെ സംശയത്തിലേക്ക് എത്തിച്ച ഈ ഹൈദരലിക്ക് എന്ത് പ്രതിബദ്ധതയുള്ളത്? ഇവനെന്ത് മാധ്യമപ്രവർത്തനാണോ, നാണമുണ്ടോ, നിന്റെ കുളിപ്പുണ്ടോ? നിങ്ങൾ ചേരും ആ മറുനാടൻ എടുത്തോട്ടെ, അല്ല അവനോട് വേറെ കുറച്ചുകൂടെ പോലിപ്പിച്ചാൽ. മറുനാടൻ എന്താ പറയുന്നത് എനിക്കറിയാം. ഇവരൊക്കെ ഒരേ സ്വഭാവക്കാരൻ. പിന്നെ ഒരു TV ഉണ്ട്, അവന്റെ അടുത്തോട്ട് ഇപ്പൊ പോകും, മിക്കവാറും അവനോട് ഏറ്റെടുക്കും. എന്ത് തന്തയില്ലായ്മയാണ് നടന്നിരിക്കുന്നത്, ഇവിടുത്തെ ശുദ്ധ തന്തയില്ലായ്മ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാ അവൻ പട്ടം തീട്ടോ എന്നൊക്കെ പറഞ്ഞ് എന്റെ അടുത്തോട്ട് വരുമ്പോ ഇവന്മാരെ ശ്രദ്ധിച്ചറിയാം. ഇവർ കുറച്ചുപേരുണ്ട്, മഞ്ഞ എന്നിട്ട് ഇങ്ങനെ ഇതൊക്കെ കാണിച്ച് ജീവിക്കാനുള്ള അതിനുള്ള യോഗ്യതയൊക്കെ ഉള്ളൂ, മനസ്സിലായി? ഇവരൊക്കെ എവിടെ നിന്ന് വന്നാൽ എങ്ങോട്ട് എവിടെ നിന്ന് എന്താ ചെയ്തെന്ന് ബാക്ക്ഗ്രൗണ്ട് എടുത്ത് നോക്കി ഇവരുടെ. ഇവനൊന്നും ഇതിൽ കൂടുതൽ യോഗ്യത ഒന്നും ഇവനൊന്നും ഇല്ല. ഈ TV ഇല്ല,
ഈ മറുനാടനില്ല, എല്ലാ ഫ്രോഡ് ഹിസ്റ്ററി, ഇവരുടെ എല്ലാം ഹിസ്റ്ററി എടുത്ത് നോക്കും, എന്തെങ്കിലുമൊക്കെ കാണും, കേസുകൾ എടുത്ത് നോക്കണം. ആൾക്കാർ പറയുന്നതൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലായി ഇവനൊക്കെ പണ്ട് എന്താ ചെയ്തത്. ഈ ഹൈദറിയൊക്കെ എന്തുവാ ഹൈദരലി വന്നേക്കുവാ, ഈ സിനിമാടന്മാരുടെ കുറെ മൈക്കും തൂക്കി നടന്ന് കഴിഞ്ഞ ദിവസം മോഹൻലാൽ എന്റെ വായിക്കാത്ത കുത്തിയാണ്ടി എന്നൊക്കെ പറഞ്ഞു അലി ഹൈദറിനെ ഹുക്ക് ചെയ്യരുത് പോകാൻ പറഞ്ഞു, എനിക്ക് സുഖമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഉണ്ടാ ആ ആഘോഷങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് ചമ്മി നാറും എല്ലായിടത്തും ചെന്ന്. പണ്ട് ആരാ മരിച്ചത്, കെ പി സി ഒക്കെ മരിച്ച സമയത്ത് ഈ പൃഥ്വിരാജ് അമ്മയുടെ വായിക്കാത്തോടെ നിന്ന് കുത്തിയത് ഇവനാണ് പിന്നെ ഞാൻ അറിഞ്ഞു. പറ എന്തെങ്കിലും പറയാം, മരിച്ച വീട്ടിൽ നിന്ന് വായിക്കാത്ത കുത്തി നടക്കുമോ, ഇത്രയും ബോധമില്ല അവനെ എങ്ങനെയാകുന്നു. ഇത് മാധ്യമ പ്രവർത്തനമാണെന്നാ പറയാം, ഇതാണ് മാധ്യമ പ്രവർത്തനം. ഒരു കേസ് പോലും ഇല്ലാതെ ആളുടെ പേരും പറയിക്കാതെ ഇവർ തമ്മിലുള്ള സംസാരത്തിൽ ഈ പറഞ്ഞ ആളുടെ പേര് ഹൈദർ അറിയത്തില്ല എന്ന് വീഡിയോ കണ്ടിട്ട് ആർക്കും തോന്നിയോ? അങ്ങനെയല്ല അവർ പ്രസന്റ് ചെയ്തത്, ഇടയ്ക്ക് ചോദിക്കുന്നു പറ കളിക്കുവോ കിടന്ന്, ഇങ്ങനെ ഒരു വിഷയം വെച്ച് കളിക്കാൻ കൊള്ളാവോ? ഹൈദറിന്റെ വീട്ടിലാണ് ഇത് സംഭവിച്ചെങ്കിൽ ഹൈദർ ഇങ്ങനെ ഇരുന്ന് കളിക്കുവോ? ഹൈദറിന്റെ ഭാര്യ, പെങ്ങൾ, മകൾ, അമ്മ, സ്ത്രീകളായിട്ടുള്ള എല്ലാവരും എടുക്കാം, വേണ്ട ഹൈദറിന്റെ അനിയൻ, അങ്ങനെ ഒരാളുണ്ടെങ്കിൽ മക്കളൊക്കെ ഉണ്ടാവുമല്ലോ, മോനാണെങ്കിൽ ആയിക്കോട്ടെ, ആ മോനെ ചെന്നിട്ട് പറഞ്ഞത് തൽക്കാലം അഖിൽ മേരാറിനോടൊന്ന് വിചാരിക്കുക. ആ അഖിൽ മേരാർ വന്നിട്ട് ഹൈദറിനോട് പറയാ, ഹൈദരെ മകനെ അല്ലെ മകളെ അല്ലെ ഭാര്യയെ അല്ലെ പെങ്ങളെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ? അപ്പോൾ ഹൈദർ ബാ നമുക്ക് ഇന്റർവ്യൂ എടുക്കാം. ആണോ? എന്നാ പിന്നെ ഞാൻ പറയത്തില്ല കേട്ടോ, പേര് പറയത്തില്ല എന്ന് പറഞ്ഞ് കളിക്കുക വരുന്നുണ്ട്. ഹൈദറിന് അറിയാം ഇതെന്തോ നടന്നൊക്കെ, പറയത്തില്ല. അങ്ങനെ അറിയാതെ ഹൈദർ ഇന്റർവ്യൂ എടുക്കണമെന്നുണ്ടെങ്കിൽ ഹൈദർ എത്രമാത്രം പൊട്ടനായിരിക്കത്തില്ല. ഹൈദർ ഒരു കുരുട്ടുബുദ്ധിക്കാരനായ മഞ്ഞപത്രമാണ്. അതോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ഇവർക്ക് അറിയാം നടന്ന ആരാന്നൊക്കെ പറയാനൊക്കെ ഇവർക്ക് മടിയൊന്നുമില്ല. ഇവരത് പിടിച്ചാൽ ചിലപ്പോൾ പറയും, അത് പോലീസ് വല്ലതും പോയി ചെയ്ത് ചോദിക്കട്ടെ. അപ്പോൾ ഇവർ തന്നെ പറയും, ഇവന്മാരെ പിടിക്കേണ്ട ശരിക്കും. ഇവന്മാർ ഇപ്പോൾ പോലീസ് കേസ് എടുത്തിട്ട് പോലീസ് സ്വമേധയാ കേസെടുക്കേണ്ട ആൾക്കാരാണ്. ഇങ്ങനൊന്നും പറഞ്ഞു നടക്കരുത്. മോഹൻലാലിനെ പറ്റി ഇവർ അപമാനം പറയുന്നത് മോഹൻലാലിന് മനസ്സിലായില്ലേ? മോഹൻലാൽ അവിടുത്തെ ലീഡ്, ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഇരിക്കുന്ന ആൾ, അയാളുമായിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് സംശയം. അത് കഴിഞ്ഞേ ഉള്ളൂ താഴോട്ട്. അപ്പോൾ മോഹൻലാലും മോഹൻലാലിൻ്റെ ആന്റി പെരുമാറും അടക്കമുള്ളവർ ഇതിന് പ്രതികരിക്കുമോ അല്ലെങ്കിൽ അന്വേഷിപ്പിക്കുമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ തെറ്റാണെങ്കിലും വരുത്തി തീർക്കണം. അല്ലെ മോഹൻലാലിനെ സംശയിക്കും, ഒരു സംശയം വേണ്ട, 100% സംശയിക്കും, എല്ലാവരും സംശയിക്കും. എന്താ മോഹൻലാലിനെ സംശയിച്ചൂടെ? ഞാൻ സംശയിച്ചു. ഞാൻ മാത്രമല്ല, എന്നോട് ഒത്തിരി പേര് വിളിച്ച് പറയും ചേട്ടാ ഇനി ഞാനിട്ടും വല്ല തോന്നോടെ ഇത് ഇനി ആരോടും തൂങ്ങുമോ പൊങ്ങുമോ ഒന്നാം ഇയാൾ എല്ലായിടത്തും പ്രശ്നമാണ്. അപ്പൊ തന്നെ ചേട്ടാ അവിടെയും ചെന്ന് നാറി, ഇത് മിക്കവാറും ലാലേട്ടനായിരിക്കും, ലാലേട്ടൻ അവിടെ നാറും, ഇപ്പൊ ആകെ കുളമാവും എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ടെന്നേ. എന്ത്, ആരും കേട്ടില്ല അങ്ങനെ നിന്നും? നിങ്ങളോട് ആരും പറഞ്ഞില്ലേ? ആരും ചോദിച്ചില്ലേ? എന്നോട് ചോദിച്ചു ഒത്തിരി പേര്. ഒന്നാ ഞാൻ ഈ മോഹൻലാലിനെ പറ്റി ഇങ്ങനെ, പക്ഷെ ഞാൻ ഇങ്ങനത്തെ കാര്യമൊന്നും ഇടാറില്ല. അല്ലെങ്കിൽ മോഹൻലാലിന്റെ പേഴ്സണൽ ലൈഫിൽ നടന്ന കാര്യങ്ങളൊന്നും നമ്മുടെ അടുത്തില്ല. മോഹൻലാലും എല്ലാം പറയുകയോ ചെയ്യുകയൊക്കെ ചെയ്യുന്നാലേ വീഡിയോ എടുത്തല്ല, അല്ലാതെ അങ്ങോട്ട് ചകഞ്ഞ് കയറി ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. അപ്പൊ പലരും എന്നെ വിളിച്ച് പറയുക, ഇത് മിക്കവാറും ലാലേട്ടനായിരിക്കും, അത് മറ്റേ പെണ്ണായിരിക്കും, ആരാന്നൊക്കെ എന്ത് ഓരോരുത്തർ പറയുന്ന കേട്ടോ, അല്ലെ മറ്റേ വളരായിരിക്കും, ഇനി ജാൻമണിയാണോ എന്ന് വരെ പറയും. അല്ല ഇനി ഈ പിള്ളേർ ആമ്പിള്ളേർ മറ്റവൻ അവനെ എങ്ങനെ ആയിരിക്കൂ, അതിന് പറയാൻ പറ്റത്തില്ലല്ലേ എന്ന് വരെ സംശയങ്ങൾ ഇങ്ങനെ നിൽക്കും. ഇതുകൊണ്ട് ഏഷ്യാനെ ഗുണം ഉണ്ടായി, കാരണം കുറേ പേര് ഇപ്പോൾ നോക്കി കാണുന്നുണ്ട് ഈ വീഡിയോ, ഈ ബിഗ് ബോസ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു, ഇത് ആരായിരിക്കും, മറ്റുള്ളവരായിരിക്കും, ഓ അവളാണേ അങ്ങനെ, ഇവനും അങ്ങ് ഇനി അവൾ ഇറങ്ങിയിട്ട് വേണമെന്ന് മുട്ടാൻ എന്നൊക്കെ പറഞ്ഞ് എത്ര പേര് നിപ്പുണ്ടാവും, എല്ലാവരെയും ഒരുപോലെ. ഇനി മുന്നേ കാണുന്നവർ ഇനി മുന്നേ പോലെ ദിയാസനോട് കൊടുക്കുക ചോദിക്കണം, യോ ദിയാസനോട്, ദിയാസനോട് തങ്ങാനും ചെല്ലണം, അപ്പം തന്നെ ലൈവ് ഇട്ട് അവളെ അടിയും കൊടുക്കും. അത് ഇങ്ങനെ നിൽക്കത്തില്ല. എന്താ ദിയാസനക്ക് അറിയത്തില്ല അപ്പോൾ ഇതാരാണ് ദിയാസന, എന്താ ലൈവ് ഇടാത്ത ആക്ടിവിസ്റ്റ് എല്ലാം ആണല്ലോ ദിയാസനെ എന്ന് വിളിച്ച് ചോദിക്കട്ടെ, ദിയാസനെ എന്ന് വിളിച്ചിട്ട് ചോദിക്കണം, ആരായിരിക്കും ദിയാസനെ എന്ന് ചോദിച്ചാൽ അറിയത്തില്ലെന്ന് പറയും. അത് അഖിൽമാരുടെ ബ്രാൻഡാണെന്ന് ഉറപ്പായിട്ടും പറയും, അവന് വട്ടാന്ന് അവൻ ചുമ്മാ ഓരോന്ന് പറഞ്ഞ് നടക്കുമെന്ന് പറയും, അത്രേ ഉള്ളൂ അഖില്. അല്ല അഖിലിന് എന്താ സപ്പോർട്ട് കിട്ടാത്ത, അഖിലിനെതിരെ ഇത്രയും കേസ് കൊടുത്തിട്ടും ഈ പരാതിയും പറഞ്ഞു വന്ന പെണ്ണുങ്ങൾ പോലും അഖിലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടെങ്കിലും ഒരു കേസ് കൊടുക്കരുതോ? അല്ല ആളുടെ പേര് പറയരുതോ? ഇത് ഏഷ്യാനുള്ളവർക്ക് അറിയാമെന്നോ അഖിൽമാരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏഷ്യാനുള്ളവർ അറിയാവുന്നവരുണ്ട്, പീഡിപ്പിക്കുന്നവന്മാരുണ്ട്, പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇവരെല്ലാവരും ഒരുപോലെ ആ. അപ്പൊ അവിടെ ഒരു സ്റ്റാഫ് പോലും അല്ലെങ്കിൽ മോഹൻലാലിന് പോലും അറിയാം, മോഹൻലാൽ അറിയത്തില്ല കേട്ടോ, മോഹൻലാൽ പാവാന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, അത് എന്തിനാ അങ്ങനെ പറയുന്നത് അറിയത്തില്ല, അങ്ങനെയൊക്കെ പറയുന്നത് എന്താണേലും മോഹൻലാൽ അറിയത്തില്ല, ബാക്കിയുള്ളവർക്ക് അറിയാമെന്നും പറയുന്നുണ്ട്, അവർക്ക് മനസ്സിലായെന്ന് അഖിൽമാരാർ പറഞ്ഞു. അപ്പൊ ഇതൊക്കെ അറിഞ്ഞിട്ടും ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ള കാര്യം ഒരു പബ്ലിക് ഒരാൾ വിളിച്ചു പറഞ്ഞിട്ടും ഒരു ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ ഈ സ്ഥാപനം മൊത്തത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂട്ടു നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടും എന്താണ് പോലീസിനകത്തൊന്നും ചെയ്യാത്ത, അല്ലെങ്കിൽ ഇവിടുത്തെ സ്ത്രീ സംരക്ഷണോ സ്ത്രീ മറ്റേ വനിതാ കമ്മീഷനും ആരും ഇടപെടുന്നില്ല, ആർക്കും വേണ്ട, ആ പീഡിപ്പിച്ചോട്ടെ. കാരണം ഏഷ്യാനിലുള്ളവർക്കെല്ലാം അറിയാം, അവർ 3 പേരുണ്ട് 4 പേരുണ്ട് അവരിങ്ങനെയൊക്കെ ചെയ്യുന്നവരാ, അതൊന്നും ഒരു പ്രശ്നമല്ല. അപ്പൊ ആ കുട്ടികളും ശരിക്കും മനസ്സിലായിട്ടില്ല എന്നൊക്കെ അഖിൽമാരാണ്, അവർക്ക് പോലും ശരിക്കും അറിയത്തില്ലെന്ന്. ചാറ്റ് ഉണ്ട്, ഇമെയിൽ ഉണ്ട്, ഇതൊക്കെ ചുമ്മാ പറയണമെന്ന്, ഇല്ലില്ല എനിക്ക് ഇമെയിൽ ഉണ്ടെന്ന് പറഞ്ഞു. ഇവന്റെ ആ മൊബൈൽ പിടിച്ച് മേടിച്ച് നോക്കണം പോലീസ്, അല്ലാത്ത ഇപ്പൊ തൊപ്പി വളയെന്ന് പറഞ്ഞപ്പോ ചവിട്ടി കയറിയല്ലോ, ഇപ്പൊ കഥ ചവിട്ടി പൊളിച്ച് കയറി. ഈ ഇതിൽ നിന്ന് എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? വളയെന്ന് പറഞ്ഞവനെ തൂക്കുമ്പോ പീഡിപ്പിച്ചു എന്ന് പറയുന്നവനെ ഏഷ്യാനിലെ ഏതെങ്കിലും സ്റ്റാഫിനോട് ചോദിച്ചാൽ പോലും അറിയാം ആരാ പീഡിപ്പിച്ചതെന്ന്. അവനെ അവിടെ ചെന്ന് പൊക്കണ്ടേ? സ്ത്രീ പീഡനം നടന്നിരിക്കുന്നു, എന്തൊക്കെ അനീതിയാണ് നടന്നിരിക്കുന്നത്, ഇതെല്ലാം കണ്ടെടുത്ത് വന്നെന്ന് പറഞ്ഞിട്ട് ആർക്കൊന്നും ഇല്ല, ആർക്കും പിടിക്കുകയും വേണ്ട, ചോദിക്കുകയും വേണ്ട,
അതിൽ നിന്നും എനിക്ക് മനസ്സിലാവുന്ന കാര്യം ഈ അഖിൽമാരാണ് വെറുതെ കള്ളം പറയുന്നതാണ്. അല്ലേ, പോലീസ് അന്വേഷിക്കണം. അല്ലേ, പോലീസുകാർ അങ്ങനെ അന്വേഷിക്കായിരിക്കും. പോലീസ് തന്നെ പൊട്ടനാണ്. പോലീസുമാരെല്ലാവരും പൊട്ടന്മാരായി കേരളത്തിൽ കേട്ടോ. അഖിൽമാരാണ് വീഡിയോ കണ്ടിട്ടുള്ള എല്ലാ പോലീസുകാരും പൊട്ടന്മാരാ. അങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അങ്ങനെ പൊട്ടന്മാരാണ് ഇവിടെ വലിയ ക്രൈമൊക്കെ നടക്കും. അത് നടക്കത്തൊന്നുമില്ല. അത് പോലീസുകാർ അന്വേഷിക്കുകയാണ്. അന്വേഷിച്ചപ്പോൾ മനസ്സിലായി അവിടെ വഴം നടന്നിട്ടില്ല. ഈ പെണ്ണുങ്ങളൊന്നും ഇല്ല, അങ്ങനെ ഒരാളില്ല. മോഹൻലാൽ വിളിച്ച് അന്വേഷിച്ചു, ഒന്നുമില്ല. ഏഷ്യാനുള്ളവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക, നീയാണോ നീയാണോ. അല്ല പിന്നെ എന്താ ഇവനെതിരെ ആരും ആക്ഷൻ എടുക്കാത്തത്? ഇത്രയും വലിയ അപവാദം ഏഷ്യാനെതിരെ പറഞ്ഞപ്പോ ഏഷ്യാന്റെ ഒന്നും എടുത്തില്ല. പോലീസുകാരും ഒന്നും വിട്ടു. ഇവരെ പിടിക്കണ്ടേ? അപ്പോ ഇങ്ങനെ നടന്ന് പറയാവോ? ഒത്തിരി പേര്, എത്ര പേര് അപമാനത്തിന് ലിസ്റ്റ് എടുത്താ, മുഴുവൻ കണ്ടസ്റ്റൻസ്, അവിടെ നിൽക്കുന്ന മുഴുവൻ സ്റ്റാഫ്, മറ്റു ചാനലുകാർ എല്ലാരെയും നോക്കണം. എല്ലാരെയും പറ്റി മോശം പറഞ്ഞിട്ടുണ്ട്. ആർക്കും ഒരു പരാതിയില്ല. എന്തിരുന്നാണ് എന്തിരുന്നാണക്കേട്. ഏഷ്യന്റെ നാണക്കേട് കേട്ടോ. എന്റെ മെയിൻ നാണക്കേട് മോഹൻലാലിനാണ്. ഇപ്പോഴും പറയാം, മോഹൻലാലിന്റെ നടൻ നടനാണോ? മോഹൻലാൽ വെർസറ്റൈൽ ആക്ടറാണോ? ബോൺ ആക്ടറാണോ? ലാലട്ടനാണോ? ലാലട്ടനാണോ ചെയ്യലാം? ലാടൻ ലാലട്ടൻ ഡീസന്റ് ആണോ? ഒരുപാട് ഇതിപ്പോ കേട്ടിട്ടുണ്ടോ? പക്ഷെ എനിക്ക് തെളിവില്ല. പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ടോ? ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടോ? ഒരു കാസിനോ വേണമെന്നോ? കാസിനോന്ന് സിനിമ എടുത്തിട്ടുണ്ടാവും. അപ്പൊ ആയിരിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെയാ കാര്യങ്ങൾ. ഇനിയിപ്പോ ആറാറെണ്ണം പറയണമായിരിക്കും. എല്ലാവർക്കും എല്ലാം മനസ്സിലാവും. ആറാറെണ്ണം ചോദിക്കണം, ഇതിനെപ്പറ്റിക്ക് എന്താ അഭിപ്രായം എന്ന്. അപ്പൊ ആറാറെണ്ണം ചോദിക്കണം. നമ്മുടെ ചോദിക്കും, ആരാ പറഞ്ഞു? അഖിൽ അമാരെ പറഞ്ഞോ? അമാരുടെ നമ്പർ എന്തെങ്കിലുണ്ടോ? ഞാൻ ചോദിക്കാം എന്ന് പറയും. പാ, അതിനെയൊക്കെ തെറി വിളിക്കാൻ ആള്, അരിൻ ജോസ് പെരേനെ തല്ലാൻ ആള്, അവനെയൊക്കെ കോമാളിയാക്കാൻ ആള്, ഇവരാരും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വന്ന് പറഞ്ഞിട്ടില്ല. ശ്രദ്ധിച്ചറിയാം. ഇനി അഥവാ ഏതെങ്കിലും ഒരു പെൺകുച്ച് ആറാട്ടനോടൊന്ന് പറഞ്ഞു നോക്ക്, ആറാട്ടൻ എന്ത് ചെയ്യുമെന്ന് നിങ്ങൾ കാണ്. അഖിൽമാരാണെ പോലെ തെണ്ടിത്തരമൊന്നും ചെയ്യത്തില്ല. അത് വെച്ച് കാശാക്കാൻ ഇറങ്ങത്തില്ല. മനസ്സിലായോ? അത്രയൊക്കെ അന്തസ് വേണം മിനിമം. അത് കാശാക്കാൻ കാണിച്ചിട്ട് നാണമില്ലായ്മ ഉളുപ്പില്ലായ്മ ഉണ്ടല്ലോ ഇവന്റെ. ഈ ഈ ഹൈദരാലി എന്തിനിങ്ങനെ ഒരു വീഡിയോ എടുത്തു? ഈ വീഡിയോ അങ്ങോട്ട് അഴിച്ചു വിട്ട് കുറെ കാശുണ്ടാക്കാം. ഏത് പെണ്ണിനെ പിടിപ്പിച്ചാൽ എനിക്കെന്ത്? നമുക്ക് നമ്മുടെ പരിപാടി നടത്താം. അല്ലാതെ എന്താ ഇവിടെ നടന്നേ? എന്നിട്ട് പിന്നെ അജിനെ ചീത്ത വിളിക്കാൻ വന്നേക്കുന്നു. വീരശൂരൻ നാണമുണ്ടോടാ, ഉളുപ്പുണ്ടോടാ? നീ കാണിക്കുന്ന ഓരോ പരിപാടിയും നിന്നെ മനസ്സിലാവുന്നുണ്ട്. നീ ഒരു പഴമല്ല, നീ വെറും ഒരു ഭീരു. ഇതുപോലെ പേടിച്ചൂരി ഒരുത്തൻ ലോകത്തില്ല. ഇങ്ങനത്തെ പേടിച്ചൂരികൾ ഇവിടെ ഉള്ളു. ഇങ്ങനെ കുറെ നാറികൾ നാണം ഉളുപ്പുണ്ടോടാ നിനക്കൊക്കെ? ഇങ്ങനെയാണോ നടന്നത്? നീ പഠിച്ചതാണോ? നീ എവിടെന്നേ പഠിച്ചത്? നിന്നോട് ആരെങ്കിലും ഇപ്പൊ മാറ്റി മാറ്റി പറയുന്നിരുത്തിനാന്നേ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ആരാ നിന്നെ ഇത് പഠിപ്പിച്ച? അമ്മയാണോ പറഞ്ഞത്? ഇങ്ങനെ മാറ്റി മാറ്റി പറയണം, അതാണ് നമ്മുടെ രീതി, നമ്മുടെ പാരമ്പര്യം അതാണെന്ന് പറഞ്ഞു. എന്തെങ്കിലും ചോദിച്ചാൽ ഉടനെ മാറ്റി മാറ്റി പറഞ്ഞേക്കണം. ഞാൻ അങ്ങനെ പറഞ്ഞില്ലെന്ന് പറയണം, എനിക്കറിയത്തില്ലെന്ന് പറയണം. ഇതൊക്കെയാണ് പാരമ്പര്യം. അത് അവിടെ നിന്ന് പഠിക്കുന്നത് കേട്ടോ. എങ്ങനെ പഠിച്ചാലും ഞാൻ വ്യക്തമായിട്ട് പറയുന്നില്ല, എന്നാലും ഒന്ന് മനസ്സിൽ വെച്ചു. അത് അതിന്റെ കുഴപ്പമാ. അല്ലാതെ ഇതൊക്കെ എന്താ പറയണ്ടേ? കറക്റ്റായിട്ടാണല്ലോ ഇതല്ല. അപ്പൊ നീ കറക്റ്റ് അല്ല. ആൾ കറക്റ്റ് അല്ലാത്തതിന്റെ കാരണം എന്താണെന്ന് നീ തന്നെ ഒന്ന് കാര്യമായിട്ട് ഇരുന്ന് ആലോചിച്ചാൽ നിനക്ക് മനസ്സിലാവും എവിടെയാണ് പ്രശ്നം എന്നുള്ളത്. അങ്ങനെ കറക്റ്റ് ചെയ്യാൻ നിനക്ക് പറ്റത്തൊന്നുമില്ല. നീ അതിനുള്ള ആളില്ല. പിന്നെ ഈ സിനിമാ പ്രവർത്തകരെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോണം. ഈ അഖിൽമാരാണ് പല കേസുമായിട്ട് വരും. അടിപ്പിക്കാൻ കൊള്ളാവുന്നവനല്ല. എന്തെങ്കിലും പറഞ്ഞോ ചെയ്തോ പോയാൽ അവൻ നാളെ കാശുണ്ടാക്കാൻ വേണ്ടി വീഡിയോ ഇടും. സാബു മോനെ പെടുത്തിയ പോലെ നിങ്ങളെല്ലാവരും പെടുത്തും. മറക്കണ്ട, നോക്കി വെച്ചു. വെറും പാഴാണ്, നല്ല ഒന്നാന്തരം മണ്ടനാണ്. ഇങ്ങനെ സ്വന്തം കാര്യം ആദ്യം കൂടുതൽ അപ്പുറത്തോട്ടൊന്നും ചിന്തിക്കാനുള്ള രേഷ്യൊന്നും ഇല്ല. വലിയ വാചമൊക്കെ അടിക്കും. വലിയ എന്തോ സംഭവം പോലെ ദുബൈയിലെ കണ്ടുകൊണ്ടിരുത്തിയപ്പോൾ എൻ്റെ പടത്തിലൊക്കെ പറഞ്ഞു. സിനിമ ആളാണ്, അതിനപ്പുറത്തോട്ടൊരു പഴവില്ല. കാര്യമായിട്ടൊരു കാര്യത്തിന് ഇവൻ്റെ അടുത്തോട്ട് ചെല്ലണ്ട, നടക്കത്തില്ല. കാര്യമായ ഏറ്റവും സീരിയസ് ആയ വളരെ സിവിയറായിട്ട് ട്രീറ്റ് ചെയ്യേണ്ട ഏറ്റവും നല്ലൊരു കാര്യമാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. അത് ചെയ്യേണ്ടവൻ ഇത് ഇതുപോലെ വഷളാക്കി സകലരെയും നാറ്റിച്ച് ഞാൻ പെമ്പിള്ളേർ വന്ന് പറഞ്ഞാൽ പോലും ആൾക്കാർ വിശ്വസിക്കാത്ത പരുവത്തിലാക്കി വെച്ചേക്കുന്ന ഒരു വിവരം കിട്ടവനും ഒരു 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 എന്ന് പറഞ്ഞ സ്വാർത്ഥനും ഭീരുവുമാണ് ഈ ഈ അഖിൽമാരാണ്. അതിൽ കൂടുതലൊന്നും പറയണ്ട. ഇതിന് ഇത്രയും കാര്യങ്ങൾ കേട്ടിട്ട് മനസ്സിലാകാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി അവരെ മനസ്സിലാക്കാൻ പാടാണ്. എന്താണെങ്കിലും ഫോളോവേഴ്സ് ഒക്കെ ചെന്ന് ഇനി അവൻ പറയുമ്പോൾ മാറ്റി പറയും, ആണ് അങ്ങനെയാണോ അഖിൽ പറഞ്ഞത്? ഞങ്ങൾക്ക് മനസ്സിലായി. അഖിൽമാരോട് പറഞ്ഞത് കേട്ടപ്പോൾ ഏഷ്യാനെട്ടുള്ളവരൊക്കെ കൂടെ അവിടെ വരുന്ന പെൺകുട്ടികളെ വന്നിച്ച് തൊട്ടപ്പുറത്ത് കോഫി ഷോപ്പിൽ പോയി കാപ്പി പിടിച്ച് സംസാരിക്കുമായിരുന്നു എന്നാണ് ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് തെറ്റിപ്പോയതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവർ വിശ്വസിച്ചോളൂ. പക്ഷേ ഇനി സൂക്ഷിക്കണം. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്തെങ്കിലും വിളിക്കുകയോ പറയുകയോ കൂടെ കൂട്ടുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും വിളിച്ച് പറയും. അതിനുള്ള അന്തസ്സേ ഉള്ളൂ. അതിനുള്ള ആ ഒരു ഇതെന്ന് മനസ്സിലാകാനുള്ള ബോധം ഇല്ല. അങ്ങനെ ഒരു ചുറ്റുപാട് കണ്ടിട്ടില്ല. ഈ പറഞ്ഞ കോട്ടാരക്കരയിലെ ഒരു വാളി അല്ലെ, ഒരു ഊള തല്ലുള്ളി അത്രയൊക്കെ ഉള്ളൂ. അത് അവൻ്റെ ഹിസ്റ്ററിയാണ്. അതൊന്നും അങ്ങനെ അവിടെ ചെന്നാൽ അറിയാം. എനിക്ക് അവിടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, ഇവൻ്റെ പരിചയമുള്ള പലരും ഉണ്ട്. അത് അവൻ അറിയത്തില്ലായിരിക്കും, എനിക്കറിയാം ഇമാരെയൊക്കെ. ഞാൻ വേണേൽ ഒരു ദിവസം ഇവരെ കൊണ്ട് പറയിക്കാനും വരത്തില്ല. അവരൊക്കെ അങ്ങനെ പറയുന്നവരല്ല. മനസ്സിലായോ? നിങ്ങൾക്ക് വേണമെങ്കിലും അന്വേഷിച്ച് കിട്ടും. എല്ലാവരെയും ഒന്നും വിളിച്ച് പറയിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. പക്ഷെ ഉള്ള കാര്യം പറയാം, നാട്ടിലുള്ളവരോട് അന്വേഷിച്ചാൽ അറിയാം. ചുമ്മാ വിളിച്ചു ചോദിച്ചാൽ അറിയാം പ്രദേശത്തേക്കുള്ള ഇവരെങ്ങനെ ഉണ്ടായിരുന്നു. ഒന്നും അല്ല,
പിന്നെ എങ്ങനെയോ ആരെയോ ആണ്ട് ഏതാണ്ട് ഒരു സിനിമയ്ക്ക് ഒരു സാധനം കിട്ടി ഒരു പൊട്ട പടം എടുത്ത് അത് പൊട്ടി എട്ട് നില പൊട്ടി ആരും കണ്ടിട്ടില്ലാത്തൊരു സിനിമ. അങ്ങനത്തെ പടങ്ങൾ എടുക്കുന്ന കുറെ പാർട്ടികൾ ഇവിടെ ഉണ്ട്, അത്രയേ ഉള്ളൂ. നിങ്ങൾ വേണമെങ്കിൽ അന്വേഷിച്ച് കണ്ടുപിടിച്ചായിരിക്കില്ല, നിർബന്ധമൊന്നുമില്ല, അത്ര വലിയ സംഭവമൊന്നുമല്ല. ആദ്യമാരാണെ പറ്റി നാട്ടുകാരെന്താ പറയുന്നത്.